അവരും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ്. അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അല്ലാഹുവും റസൂലും നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അത് നന്നായി പഠിച്ചവരുമാണ്, അറിവുള്ളവരുമാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും പ്രായോഗികമായി പലപ്പോഴും അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന കാര്യത്തിലാണ് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോവുക. അറിയൽ ചെയ്യലല്ല എന്നൊരു മൊഴിയുണ്ട്. അറിഞ്ഞതുകൊണ്ട് മാത്രം ഫലമുണ്ടാവുകയില്ല, അത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിത്തീരാൻ ആവശ്യമായ ഏതാനും ചില നമ്പറുകൾ എണ്ണി എണ്ണി പറഞ്ഞ് അടുത്ത പ്രഭാഷകൻ എൻ്റെ മുമ്പ് വന്ന് അകത്ത് കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വേഗം വഴിമാറുകയാണ്. ഒന്നാമത്തെ നിർദ്ദേശം, അല്ലാഹു തആല ഖുർആനിൽ നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യം, ഞാൻ ആമുഖമായി ഓതിയ ആയത്തിൽ സൂചിപ്പിച്ച കാര്യം, നമ്മളൊക്കെ ആത്മാർത്ഥമായി കുടുംബത്തിലൂടെ സന്തോഷം ലഭിക്കാൻ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ്. സൂറത്തുർ റഹ്മാൻ്റെ സൂറത്തുൽ ഫുർഖാൻ്റെ അവസാനത്തിൽ 10 സ്വഭാവങ്ങൾ, ഇബാദുർ റഹ്മാൻ്റെ സ്വഭാവം, അള്ളാഹുവിൻ്റെ അടിമകൾക്കുണ്ടാകേണ്ട സ്വഭാവം, അത് വിശദീകരിച്ച് അവസാനമായി അള്ളാഹു പറഞ്ഞ കാര്യമാണ് വല്ലദീന യഖൂലുന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടിമകൾ. എന്താണ് അവരുടെ പ്രാർത്ഥന? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിലൂടെയും സന്താന പരമ്പരകളിലൂടെയും നീ ഞങ്ങൾക്ക് നിന്റെ വകയായി, പഴയ ഭാഷയെ പറഞ്ഞ ഓശാരമായി തരണം. ഖുർറത്ത അയുനിൻ, കൺകുളിർക്കെ, മനസ്സ് നിറയെ സന്തോഷം തരണം. അതുമാത്രം പോരാ, വജഅൽന ലിൽ മുത്തഖീന ഇമാമ, നിന്റെ വിധിവിലക്കുകൾ മാനിച്ചു ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ഒരു മാതൃകാ കുടുംബമാക്കി തീർക്കണം. ഞങ്ങളെ കണ്ട് ബാക്കി കുടുംബങ്ങൾ കൂടി നന്നാവാൻ കഴിയണം. ആ ഒരു വിധാനത്തിലേക്ക് ഞങ്ങളെ കുടുംബത്തെ ഉയർത്തിത്തരയണമേ എന്ന് എപ്പോഴും ദുആ ചെയ്യുക. പ്രത്യേകിച്ച് നിസ്കാരാനന്തരം, മറ്റ് പ്രധാന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കുടുംബത്തിൽ സമാധാനമുണ്ടായി കിട്ടാൻ വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഇത് പഠിച്ചവരാണ് നമ്മളൊക്കെയെങ്കിലും മനഃപൂർവം ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉണ്ടാകുക എന്നത് കുറവായിരിക്കാം. നമ്മളെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ആദിയോ ഭീതിയോ ഉണ്ടെങ്കിൽ, ചില ഉമ്മാരൊക്കെ പറഞ്ഞൊക്കെ ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് ബേജാറില്ല, മറ്റോൻ്റെ കാര്യമാണ് എനിക്ക് ഇപ്പം ഭയങ്കരം, ഓൻ തീരെ തൊടുപ്പ് വളയാത്തവനാ, ഈ ആശങ്കകൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ഇന്ന് മുതൽക്ക് നമ്മൾ തുടങ്ങുക റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഇത് കാണാതെ അറിയാത്തവരുണ്ടെങ്കിൽ അൽ ഫുർഖാൻ എന്ന സൂറത്തിൻ്റെ അവസാനത്തിൽ നോക്കിയാൽ ഈ പ്രാർത്ഥന കാണാം. അത് കാണാതെ പഠിച്ച് മനസ്സ് തട്ടി ദുആർക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ഒരു കാര്യം കൂടെ പറഞ്ഞത് നമ്മൾ ഓർക്കണം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. ഉൽ നബിയെ അവിടുന്ന് പറയണം, മാ യഅബൗ ബിക്കും റബ്ബി, എൻ്റെ രക്ഷിതാവായ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല, നിങ്ങൾക്കൊരു വിലയും കൽപ്പിക്കുകയില്ല. ലൗലാ ദുആഉകും, ഈ പറഞ്ഞ പ്രാർത്ഥന അടക്കമുള്ള നിങ്ങളെ ദുആ ഉണ്ടാകുന്നില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കൂല. അപ്പം നമ്മളെ കുടുംബത്തിൽ പടച്ചവൻ്റെ ഒരു ശ്രദ്ധയും പരിഗണനയും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന
അത് എല്ലാവരും ആണും പെണ്ണും മരുമക്കളും അമ്മോശനും അമ്മായിയും നാത്തൂനും എല്ലാവരും ദുആർക്ക അല്ലാഹു തആല തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ രണ്ടാമതായി ഭാര്യയും ഭർത്താവുമാണല്ലോ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രം എന്ന് പറയുന്നത് അവരിൽ നിന്നാണ് കുടുംബം എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും പകർത്തിയെടുക്കുന്നത് അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും നന്നായാൽ കുടുംബത്തിൽ നന്മ ഉണ്ടാകും അതിന് ഒന്നാമതായി ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും എന്നും ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ തയ്യാറായ ഒന്ന് മോത്തോക്ക അത് ആത്മാർത്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി പുഞ്ചിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ ചിരിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടോ എന്ന് തുടക്കത്തിലൊക്കെ ഉണ്ടായി ഇനി പിന്നെ ഇപ്പം എന്ത് മുഖത്ത് നോക്കാനാ അല്ലേ അങ്ങനെ വിടാൻ പാടില്ല ആ പുഞ്ചിരിക്ക് വലിയ സ്വാധീനമുണ്ട് ഭാര്യാഭർത്താക്കന്മാരുടെ മനസ്സുകളെ അടുപ്പിക്കുന്നതിൽ കുടുംബജീവിതം ആസ്വാദ്യകരമാക്കുന്നതിൽ ഈ മനഃപൂർവമുള്ള നോട്ടവും പുഞ്ചിരിയും വലിയ ഫലമുണ്ടാക്കുന്നതാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഇണകളുടെ ഗുണങ്ങൾ വിശദീകരിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഫഇദാ നലർത്ത ഇലൈഹാ സറത്ക ആ ഭാര്യയുടെ മുഖത്തേക്ക് നീ നോക്കിയാൽ ആ മുഖഭാവം നിന്നെ സന്തോഷിപ്പിക്കും അപ്പോൾ പരസ്പരം നോക്കി സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു നല്ല സംസ്കാരമുണ്ടാവണം പല ആളുകളും ഭാര്യയുടെ മുഖത്ത് നോക്കാതെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ അങ്ങനെയല്ല നമ്മൾ ഒരു സേവനവും ചെയ്തു കൊടുക്കേണ്ടത് ഭർത്താവിന് ചായ കൊടുക്കുമ്പം മുഖം തിരിച്ച് മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെ പോകലല്ല അത് മുഖത്ത് നോക്കി ഇതാ ചായ കുടിച്ചോളേ എന്ന് പറഞ്ഞു വെച്ചു പോകണം അല്ലാതെ ഇങ്ങനെ വന്ന് തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് എടെങ്കിലും ഒന്ന് കുത്തി മുഖം അങ്ങോട്ട് തിരിച്ച് ഈ പോക്കിന് പകരം ആ നേരത്തെങ്കിലും ഒന്ന് ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുക സന്തോഷത്തിൻ്റെ മുഖഭാവത്തോടെ ഒരു സാധനം കൊടുക്കുന്നതും എന്നാ എന്ന് പറഞ്ഞ് കൊടുക്കണം നമ്മൾ വലിയ വ്യത്യാസമല്ലേ ഒരാൾ നമുക്ക് തരികയാണ് അയാൾ എത്തി തന്നപ്പം 10,000 രൂപ എടുത്തോളെ വേറൊരാൾ 100 രൂപ എന്താ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കയ്യിൽ വെച്ച് തന്നാൽ ഏതിനാ നമുക്ക് സംതൃപ്തി ഉണ്ടാകുക ഇങ്ങനെ ഒന്ന് നോക്കി മുഖത്ത് നോക്കി ചിരിക്കുന്ന ശീലമുണ്ടായാൽ നമ്മളറിയാതെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഇങ്ങനെ സ്നേഹം വർദ്ധിക്കും ചില ആളുകൾ എത്ര കാലമായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും മനസ്സുക്ക് കടന്നിട്ടുള്ളവര അതിങ്ങനെ കെട്ടിക്കുടുങ്ങി എന്ന് അറിയുന്നില്ല അങ്ങനെ അങ്ങനെയാണ് പോകുന്നതാ ഇപ്പോഴും മനസ്സിൽ കയറിയിട്ടില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ മനപ്പൊരുത്തത്തോടുകൂടെ പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച മര്യാദയാണ് അവരെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക രണ്ടാമതായി തുറന്ന സംസാരങ്ങൾ ഉണ്ടാകണം ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ആശയവിനിമയം നടത്തേണ്ട സന്ദർഭങ്ങളിൽ അത് കൃത്യമായി നടത്തിയിരിക്കണം പല കുടുംബ പ്രശ്നങ്ങളിലും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു ഗ്യാപ്പ് കാണും തുറന്നു പറയേണ്ടത് മൂടി വെക്കുക അല്ലെങ്കിൽ മുഴുവൻ പറയാതിരിക്കുക അതുകൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പുകൾ കുറച്ചൊന്നും ആയിരിക്കില്ല ഒരു ഭാര്യക്ക് തീരേ സുഖമല്ല തലവേദന കൊണ്ട് തല പൊക്കാൻ കഴിയുന്നില്ല കടന്നെടുത്ത് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അവള് ഒരു സ്വഭാവക്കാരി അതൊന്നും ആരോട് പറയില്ല ഭർത്താവിനോട് പറയില്ല രാവിലെ നോക്കുമ്പം കുട്ടിക്ക് മദ്രസ പോകണം സ്കൂള് പോകണം ഭർത്താവിന് ജോലിക്ക് പോകണം ഇവള് കടന്നോടത്തുനിന്ന് നീച്ചിട്ടില്ല എന്നാലെന്തേലും പറഞ്ഞോ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് പറഞ്ഞോല്ല സ്വാഭാവികമായി എന്താ ഭർത്താവ് കരുതുക ഇതെന്തോ മടിയായിട്ട് കിടക്കാമെന്ന് വിചാരിക്കും തുറന്നു പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ ഭർത്താവിനോട് പറയണം എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട് സാധാരണ ഇങ്ങനെ ചെയ്യുന്നവളല്ല അതുകൊണ്ട് തന്നെ ഈ ശക്തമായ തലവേദന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് തുറന്നു പറയാതെ മൂടി വച്ചാൽ ഭർത്താവ് തെറ്റിദ്ധരിക്കാൻ കാരണമാകും അയാൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരും ചിലപ്പോൾ ചെയ്തു എന്ന് വരും ഈ കുടുംബ പ്രശ്നത്തിൻ്റെ തുടക്കം എന്താ തുറന്നു പറയേണ്ട കാര്യം മൂടി വെക്കുന്നത് കൊണ്ടാണ്
ചില മക്കളിലുണ്ടാകുന്ന ദുശീലങ്ങളും മറ്റുള്ള ചില പിന്നെ പെരുമാറ്റ ദൂഷ്യങ്ങളൊക്കെ ഭാര്യയുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടുണ്ടാവും. ചില പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ മുമ്പിൽ പറയില്ല, വാപ്പ അറിയണ്ട എന്താ വിഷയം. അത് ഒരുത്തിനായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഫോൺ ചെയ്യലുണ്ട്. ഉമ്മക്കറിയാം, ഉമ്മാക്ക് വിഷയം നല്ലോണം അറിയാം, പക്ഷെ എന്തില്ല, വാപ്പയോട് പറയണ്ടേ. ഇത് മൂത്ത് അവസാനം കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെടുന്നിടത്ത് എത്തുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഭർത്താവിനോട് ഈ കുട്ടിയുടെ പിതാവിനോട് വിഷയം ധരിപ്പിച്ച് അതിന് പരിഹാരത്തെക്കുറിച്ച് കൂട്ടായി ആലോചിക്കുന്നതിന് പകരം ഉമ്മ ഇത് മൂടി വെച്ച് കൊണ്ടു നടന്നാൽ അവസാനം ആ കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെടും. കുടുംബ വിഷയങ്ങളിൽ ഒരിക്കലും മൂടി വെക്കാനൊന്നുമില്ല. ഭാര്യയും ഭർത്താവും ആരാണ് എന്നാ ഖുർആൻ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ ഒരു ഉപമുണ്ടല്ലോ, വഹുന്ന ലിബാസുല്ലക്കും വാന്തും ലിബാസുല്ലഹുന്ന, ഭാര്യമാർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാണ്. മനുഷ്യനുമായി ഇത്ര ബന്ധമുള്ള ഒരു വസ്തു ദുനിയാവിൽ വസ്ത്രമല്ലാതെ വേറെല്ലാണ്. വാഹനം, വീട്, ഭക്ഷണം, സ്ഥാനങ്ങൾ, വേറെ ആഭരണങ്ങൾ, ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതൊക്കെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നത് അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. ജീവിതത്തിൽ ഒരു നിമിഷവും നമ്മളെ വേർപിരിയാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് ലിബാസാണ്. ജനിച്ചത് വിവസ്ത്രരായിട്ടാണെങ്കിലും പിന്നെ മരിച്ച് ഖബറിലെത്തിയാലും കൂടെ ആരാളുള്ളത്? ഈ വസ്ത്രമാണ്. ആ വസ്ത്രത്തോടാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെ അള്ളാഹു ഉപമിച്ചത് എന്ന് പറഞ്ഞാൽ അത്രയും ഇവർക്ക് കടപ്പാടുകളുണ്ട്. മാത്രമല്ല, ഈ വസ്ത്രം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്ന ഒരേ ഒരു വസ്തുവാണ്. അതിൻ്റെ മുമ്പിൽ സ്വകാര്യതയില്ല, രഹസ്യങ്ങളില്ല. വസ്ത്രത്തിന് സ്പർശിക്കാൻ പറ്റാത്തൊരു സ്ഥലമില്ല. വേറെ ഏതെങ്കിലും ഒരു സാധനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടോ? സ്വകാര്യതയില്ലാത്ത വസ്തുവാണ് വസ്ത്രം. മനുഷ്യ ശരീരത്തിൻ്റെ ഏതു ഭാഗവും കാണാനും തൊടാനും അതിന് അവകാശമുണ്ട്. ഇതേപോലെയാണ് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അവരെ മുമ്പിൽ ഒളിമറയില്ല. അത് പരസ്പരം തുറന്നു പറയപ്പെടേണ്ട കേന്ദ്രങ്ങളാണ്, മൂടി വെക്കപ്പെടേണ്ടതല്ല. ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിന് ഒളിച്ചു വെക്കാനില്ല, ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയ്ക്ക് മൂടി വെക്കാനില്ല. അവർ തുറന്നു പറയേണ്ടത് തുറന്നു പറയണം. വസ്ത്രം ശരീരത്തിൻ്റെ എല്ലാ സ്വകാര്യതയും അറിയുന്നത് പോലെ ഭാര്യയും ഭർത്താവിനും രഹസ്യങ്ങളിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് പോകണം എന്നാ. അതേ സമയത്ത് മറ്റൊരാളെ മുമ്പിലേക്ക് അത് വെളിവാക്കാനും പാടില്ല. അത് വസ്ത്രത്തിൻ്റെ തന്നെ മറ്റൊരു സ്വഭാവമാണ്. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചില രഹസ്യങ്ങൾ മൂടി വെക്കാനാണല്ലോ, ചില അയിബുകൾ മറച്ചു പിടിക്കാനാണ്. ഇതുപോലെ ഭർത്താവിൻ്റെ അയിബ് ഭാര്യ മറച്ചു വെക്കണം, അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അറിയാൻ. പക്ഷേ അത് വേറൊരാളെ മുമ്പിൽ വിളമ്പാൻ പാടില്ല. ഭാര്യയുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവ് പറയാൻ പാടില്ല. ഒരു വസ്ത്രം കൊണ്ട് മൂടി വെക്കുന്നത് പോലെ അതവർ അടച്ചു വെക്കണം, മൂടി വെക്കണം. ഈ അർത്ഥങ്ങളെല്ലാം ഉള്ളതിൻ്റെ പുറമേ വസ്ത്രം ഒരലങ്കാരമാണ്, അത് അഭിമാനമാണ്. ഇതേപോലെ വഹുന്ന ലിബാസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് അഭിമാനമാകണം, ഭർത്താക്കന്മാർ നിങ്ങൾക്ക് അഭിമാനമാകണം. ആ രീതിയിലുള്ള സ്വഭാവ സംസ്കാരങ്ങൾ ഭാര്യയും ഭർത്താവും സ്വീകരിക്കുമ്പോഴാണ് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക. അതിൻ്റെ പ്രധാന ഭാഗമാണ് ഭർത്താവിനും ഭാര്യയും തമ്മിൽ നല്ല ആശയവിനിമയം, തുറന്നു പറച്ചിലുകൾ ഉണ്ടാകണം. പുരയിൽ ആരുടെങ്കിലുമൊക്കെ പെരുമാറ്റത്തിൽ ചിലപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മോശനോ അമ്മായിയോ നാത്തുമാരോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും, ചിലപ്പം താക്കേണ്ടി വരും. അത് ഭർത്താവുമായിട്ട് പങ്കുവെക്കണം. അത് കേൾക്കിട്ട് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ അതൊരു വലിയ ഇഷ്യൂ ആക്കി എടുത്തിട്ട് അതിനെ ചോദ്യം ചെയ്യാനും അതിനെ പിന്നെ വിമർശിക്കാനും മുതിരാൻ പാടില്ല. അതേസമയത്ത് ഭാര്യ ഭർത്താവിനോട് വിഷയം പറയണം. പറഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടി അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് യുക്തിപൂർവ്വം ആലോചിക്കണം.
പറയേണ്ടത് പറയാതെ മനസ്സിൽ വെച്ചിങ്ങനെ മൂടി 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 നടന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ സന്ദർഭം വരും, അല്ലെങ്കിൽ ഞാൻ അത്ര കാലമായി വല്ല സുഖവും കിട്ടിയണോ, എനിക്ക് ഇവിടെ താമസിച്ചിട്ട് 10 കൊല്ലമായല്ലോ, 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വല്ല സുഖം ഉണ്ടായിരുന്നോ ഇവിടെ എന്നൊരു പെണ്ണ് ചോദിച്ചാൽ ആ ഭർത്താവിൻ്റെ സങ്കടം പിന്നെ തീരൂല. ഇത്രയും കാലം ഞാനിവിടോളം പോറ്റി ടോക്ക് ഇവിടുന്ന് ഒരു സുഖം കിട്ടിയില്ല അത്രേ, അതെന്താ അതിന് കാരണം, എന്തോന്ന് ആരോ ഒന്ന് പറഞ്ഞിരുന്നു പണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം പറയാം. അത് അപ്പം തുറന്നു പറഞ്ഞ് അതിൻ്റെ ന്യായങ്ങളും മറ്റൊക്കെ തീർത്ത് മുന്നോട്ട് പോകുക. അപ്പോൾ തുറന്നു പറച്ചിലുകൾ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായാൽ പ്രശ്നങ്ങൾക്ക് കുറേ പരിഹാരം ഉണ്ടാവും. പറയേണ്ടത് മുഴുവൻ പറയില്ല ചിലാണ്. ഇപ്പം ഒരു കടയ്ക്ക് പോവാണ് ഭർത്താവ്, അരി ഇല്ല കേട്ടോ പഞ്ചാരി, അത് കഴിഞ്ഞു, പിന്നെ വന്നിട്ടാ പച്ചക്കറി ഇല്ല കേട്ടോ എന്നാണ്, കുടുംബത്തിൽ കുഴപ്പമുണ്ടാകുമാരോടൊപ്പം പോകണം, പറയേണ്ടത് ഫുള്ള് പറയണ്ടേ, അതിന് മടി കാണിക്കരുത്. മൂന്നാമതായി പരിഗണിച്ച് പെരുമാറാൻ ശീലിക്കണം. ഓരോരുത്തരുടെയും സ്വഭാവവും സമയവും സന്ദർഭവും ഇതൊക്കെ അറിഞ്ഞ് ശ്രദ്ധയോടുകൂടെയും പരിഗണനയോടുകൂടെയും പെരുമാറും. എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ. അത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പം ചെറിയ കുട്ടികളെ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കി, നമ്മൾ ചെല്ലുമ്പം മൂത്തുണ്ട് ഇളയുണ്ട്, ഇങ്ങനെ വൈക്കുവൈ കുട്ടികൾ വരുന്ന പോലെയൊക്കെ ഈ കുട്ടികൾ ഒരുപാടുണ്ട്, ഏകദേശം പോലൊക്കെ ഒരു പ്രായക്കാരായിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയാരാ ആ 2 വയസ്സുള്ളവനെ, അതിൻ്റെ നേരെ മൂത്തേനെ ഇപ്പം 4 വയസ്സേ ഉണ്ടാവുള്ളൂ, അതും ചെറിയ കുട്ടിയാണ്. നമ്മൾ വേഗം ചെന്ന് ആ 2 വയസ്സുള്ളവനെ ഉമ്മ വെച്ചിങ്ങനായിട്ട് പോയാൽ മറ്റേ കുട്ടി ഇങ്ങനെ നിൽക്കും, വായിച്ചിന്നെ കണ്ടില്ലല്ലേ, ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, അവനെയും പരിഗണിക്കണം. മറ്റേ കുട്ടി അപ്പുറത്തുണ്ടാവും, എത്ര വയസ്സുള്ളവനാണെങ്കിലും ഒക്കെ വാപ്പാൻ്റെ കുട്ടികളാ, കുട്ടികൾക്കൊക്കെ വാപ്പാൻ്റെ എത്തുന്ന ഒരു പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. അവൻ മുന്നിലില്ലെങ്കിൽ പോലും ഓനെ ചോദിക്കണം, റഫീഖ് എവിടെ പോയി, ആ അവിടെ ഉണ്ടല്ലേ, ഒന്നുമില്ല, എവിടെ പോയി എന്ന് ചോദിച്ചതാ, അത് മതി, ആ വാപ്പ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അർഹിക്കുന്ന പരിഗണന എല്ലാ വിഷയത്തിലും കൊടുക്കണം. ഉദാഹരണത്തിന് ഒരു കടയിൽ സാധനം വാങ്ങാൻ പോവാണ്, എന്നാൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു, ഭാര്യ പറഞ്ഞു അരി കഴിഞ്ഞിട്ടുണ്ട്, അരി വാങ്ങണം. പക്ഷെ അവിടെ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക, ഭാര്യയോട് ചോദിക്കുക, ഏതരിയാ വേണ്ടത്, കഴിഞ്ഞ ആഴ്ച വാങ്ങിയെന്നെ മതിയോ, വേറെ ഏതാ താല്പര്യം. ഭാര്യയെ പരിഗണിച്ച് അരി വാങ്ങുന്നു ഭർത്താവ്, ആ ഭാര്യക്ക് ഈ ഭർത്താവിനോട് ഇത്ര സ്നേഹം ഉണ്ടാവുന്ന നിങ്ങൾ, ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ചില ആളുകൾക്ക് ഈ റേഷൻ പിടിയാൽ അരി കിട്ടിയെങ്കിലേ ബ്ലൂ ബ്ലൂ പറഞ്ഞാൽ മുങ്ങാൻ പറ്റുള്ളൂ, കുറച്ച് ലൂസ് വേണം, ചിലർക്ക് പറ്റൂല, ഈ കുറവ് അങ്ങനെ കടിച്ചോട്ടിച്ചിട്ട് അങ്ങനെ ശീലമുള്ള ആൾക്കാർക്ക് അത് വേണ്ടി വരും, പൊന്നി വേണ്ടവരുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഭാര്യയോടൊന്ന് ചോദിച്ചാൽ മതി, ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് വാങ്ങിയോളി എന്ന് പറഞ്ഞാലും ആ ചോദ്യം അതവർക്കൊരു പരിഗണനയാണ്. നിന്റെ താല്പര്യമുള്ള അരി പറഞ്ഞോ, ഇതാ പറയണ്ട. പച്ചക്കറി വാങ്ങുമ്പോൾ ഭാര്യമാർക്കു കൂടി താല്പര്യമുള്ള ഉപ്പേരി വാങ്ങണം, പച്ചളും തക്കാളി ഉള്ളിയൊക്കെ ഞെന്നു ഒന്ന് തന്നെയുള്ള, അതിന് മാറ്റമല്ല. പക്ഷെ ഉപ്പേരി വെക്കണം എന്തായിരിക്കണം, അത് അവരോടുകൂടിയും ചോദിക്കുക. നമ്മൾ ആദായം മാത്രം നോക്കരുത്, നമുക്കങ്ങനെ ഒരു സ്വഭാവമാണ്. ചന്തയിൽ പോവും, അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പാടത്ത് വെള്ളം കയറി കൈപ്പങ്ങ തോട്ടം കാലിയാക്കുന്നുണ്ട്, അതൊരു കുടിശ്ശിൽ കൊണ്ടിട്ടിട്ട് 10 റുപ്യക്ക് 5 കിലോ, വലിയ ലാഭമല്ലേ എന്ന് വിചാരിച്ച് നമ്മളിതും വാങ്ങി ഇങ്ങനെ പുരയിൽ കന്നാൽ പെണ്ണുങ്ങൾക്ക് കണ്ണിൻ്റെരെ കണ്ടുകൂടാത്തൊരു സാധനമാണ് ഈ കൈപ്പങ്ങ, എന്താ കൊണ്ട് കാര്യമുള്ളത്, അവൾ വെട്ടിപ്പിങ്ങി തരും, പക്ഷേ അതൊരു സന്തോഷം ഉണ്ടാവും. അപ്പം അവരുടെ കൂടി ഇഷ്ടം എന്താണ്, എന്താ വേണ്ടത് എന്ന് ചോദിച്ച് അവരെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ സാധനം വാങ്ങുന്ന ഒരു ശീലം തുടങ്ങി നോക്കി, ഇപ്പോൾ ഉള്ളതിനേക്കാൾ നമ്മളെ കുടുംബത്തിൽ സംതൃപ്തിയും സന്തോഷവും വളരും. അതിലൊന്നും നമ്മളൊരു ഒരു അഹങ്കാരം കാണും, അതിന് ഓളോട് ചോദിക്കണം, ഞാൻ വാങ്ങണം ഓളോട് ചോദിക്കണം, അത് പിന്നെ ഒരു ഏകാധിപത്യം അതല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്, പരിഗണനയാണ്, ശ്രദ്ധയാണ്. അങ്ങനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് സാധനം വാങ്ങും. ഇതുപോലെ തന്നെ ഭാര്യമാർക്ക് അർഹിക്കുന്ന പരിഗണനയുടെ ഭാഗമാണ് അവരെ കുടുംബങ്ങളിൽ എന്തെങ്കിലും പരിപാടിയോ പദ്ധതിയോ കല്യാണമോ സൽക്കാരമൊക്കെ ഉണ്ടാവുമ്പം ഭർത്താക്കന്മാരൊന്ന് കൂടെ പോകുക എന്നുള്ളത്. ചില ആൾക്കാരൊക്കെ ആ 2-ാം തക്കാരത്തിന് പോയിട്ടിട്ട് പോകുന്നതാ, പിന്നെ ആ വൈക്ക് പോയിട്ടുണ്ടാവില്ല,
ഭർത്താവിൻ്റെ വീട്ട് ഭാര്യൻ്റെ വീട്ടിലേക്ക് ഒരു പരിപാടിക്ക് ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ ആടിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം വൈദ്യ, രണ്ടടിയായിട്ട് മൂന്നടി വയ്യോട്ട്, ഇങ്ങനെ അവിടെ പോയി കിട്ടൂല. എന്തിനാണ് ഈ മടി കാണിക്കുന്നത്? പെണ്ണുങ്ങൾക്കൊരാഗ്രഹമല്ലേ ഭർത്താവിൻ്റെ കൂടെ വീട്ടിൽ പോകാൻ? അത് കൂടെ പോകുക എന്നതിലുപരി ചില ചോദ്യങ്ങൾ നേരിടാൻ കഴിയില്ല. ഈ കല്യാണത്തിനൊക്കെ, കുടുംബത്തെ കല്യാണത്തിന് ഭർത്താവ് ചെന്നിട്ടില്ലെങ്കിൽ തിരിച്ചു പോരുന്നവരെ കാണണമല്ലൊക്കെ എന്താ ചോദിക്കുക? മുപ്പരയുടെ പോയി, മുപ്പരയുടെ പോയി. ഇതിനാണ് ഇന്നലെ അന്തി കച്ചറ ഉണ്ടാക്കി, നിങ്ങൾ പോരോ പോരൂലേ, പോരോ പോരൂലേ. അവസാനം പോരൂല എന്ന തീരുമാനമായത്. ഇവള് നാട്ടിൽ ബസ് ഇറങ്ങി ആദ്യം കാണുന്ന ആൾ ആദ്യം എന്താ ചോദിക്കുക? എവിടെ പോയി മൂപ്പരെന്ന്. ദേഷ്യം പിടിക്കാൻ വേറെവിടെ പോകണോ? കല്യാണപ്പന്തിൽ നിന്ന് കണ്ടോലൊക്കെ അതാ ചോദിച്ചത്. അപ്പോൾ ഈറ പിടിച്ച് 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 അവസാനം കല്യാണം കഴിഞ്ഞ് പുരയിലെത്തുമ്പോൾക്ക് അതിൻ്റെ മോന്ത കാണേണ്ടി തന്നെയാണ്. അതൊക്കെ ഒന്ന് മാറിക്കിട്ടണേ ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും കഴിയും. അപ്പം ഇങ്ങനത്തെ പൊല്ലാപ്പിനൊന്നും പോകാതെ നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കി അവിടെ എന്തെങ്കിലും ഒരു പരിപാടിയോ കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കൂടെ പോകുന്ന സംസ്കാരം ഉണ്ടാവണം. അതേ രീതിയിൽ സഹോദരിമാരുടെ പങ്കാളിത്തം, അവരുടെ കഴിവ്, ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് അവർക്കുള്ളൊരു പരിഗണന. ഇപ്പം ആണുങ്ങളെക്കാൾ വിദ്യാഭ്യാസം പെണ്ണുങ്ങൾക്കാണ്. നമ്മൾ വിചാരിക്കും ഈ പെണ്ണുങ്ങളൊന്നും അറിയാത്തല്ല പോയത്തുകാരാണെന്ന്. ഇപ്പം പെണ്ണിന് ഗുഫുവത്ത് ആണിനെ കിട്ടാനില്ല എന്നുള്ള വസ്തുത വിദ്യാഭ്യാസത്തിലിട്ടോ. പെണ്ണുങ്ങൾക്ക് ഡിഗ്രിയും ഡിപ്ലോമയും ഇല്ലാത്ത പെണ്ണുങ്ങൾ ഇപ്പം കുറവാ. ആണുങ്ങളിത് പാണ്ടേ സമ്പൾക്ക് മീസ വരച്ച് എങ്ങനെങ്കിലും ഒരു പാസ്പോർട്ട് എടുത്ത് പോവുകയാണ്, അവിടുന്ന് കസഗുസ എന്ന് പറഞ്ഞ് മാത്രം ഇങ്ങോട്ട് പോകുന്ന, വേറെ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല. ഇപ്പം വലിയൊരു ഭീഷണിയാണ് നമ്മളെ സമൂഹത്തിലത്. പെൺകുട്ടികൾക്ക് യോജിച്ച ഭർത്താക്കന്മാർ വിദ്യാഭ്യാസം ഉള്ളവരെ കിട്ടാനില്ല. അപ്പം അവർ അറിവില്ലാത്തവരും വിവരമില്ലാത്തവരാണുള്ള ധാരണക്ക് ഒന്ന് തിരുത്തിയിട്ട് കുടുംബ വിഷയങ്ങളിൽ അവരുടെ കഴിവും ശേഷിയും ഒക്കെ നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തണം. നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് ഭാര്യക്കും അതിൻ്റെ പ്ലാനൊന്ന് കാണിച്ചു കൊടുക്കുക. അതാ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചത്. സ്ഥലം കുറവായതുകൊണ്ട് വലിയ പുര ഉണ്ടാക്കാൻ ഏതായാലും പറ്റൂല, എന്നാലോ ഈ ഉള്ള സ്ഥിതിക്ക് ചെറുതാക്കാനും പറ്റൂല. അപ്പം അടുക്കള എത്ര പോരെ, വർക്ക് ഏരിയ ഇനി കൂട്ടണോ, ആ ഏരിയയിലൊക്കെ ഉള്ള അഭിപ്രായം ഇയാ പറയണ്ട് എന്ന് പറഞ്ഞ് ഭാര്യനോടൊരു അഭിപ്രായം ചോദിച്ചാൽ തന്നെ ആ ഭാര്യക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ല. പുരപ്പണിയിൽ സജീവ പങ്കാളിത്തം ഉണ്ടാവും. പോയി ധരിക്കാൻ ആള് വന്നില്ലെങ്കിൽ ഓളിറങ്ങും. വാർപ്പിൻ്റെ അന്ന് ബിരിയാണി അവിടുന്ന് വരും. ഇനി വാർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്റ്റക്കായി പോലുണ്ട്. അങ്ങനെ വന്നാൽ ഓള് ചോദിക്കും, ആ പൊട്ടിയ പാടസാരം വെറുതെ പെട്ടിയിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളത് വിറ്റിട്ട് ആ അടുക്കളി ഒരു റൂമും തേച്ചാൽ നമുക്കാട് മാറിക്കൂടെ. ഇതൊക്കെ ആര് ചോദിക്കും? ഭാര്യ ചോദിക്കും. അതിനെന്തു വേണം? അവരെ കൂടി ഒന്ന് പരിഗണിച്ചതാ നമ്മളിങ്ങനെ പോവാണ്, പരണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിക്കണം. ഇത് പ്ലാനിൽ ഇങ്ങനെ നോക്കുമ്പോൾ വെറുതെ ഒന്ന് പാളി നോക്കിയതാ. അപ്പം തന്നെ അങ്ങോട്ട് ജെത്താ നോക്കണേ, കുറുക്ക നോക്കണമായിരി, അനക്ക് പറഞ്ഞാൽ തിരിയപ്പത്, ഇജന്ത് പോയി അടിച്ചേര്, അല്ല തേച്ചോറ് എന്ന് പറഞ്ഞ് വിരട്ടി വിടുന്ന സ്വഭാവക്കാരാണെങ്കിൽ ആ ഭാര്യ തിരിഞ്ഞോക്കൂല, സഹകരിക്കൂല. അപ്പം ഭാര്യമാർക്ക് അർഹിക്കുന്ന പരിഗണനകൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. തിരിച്ചും വേണം, ഭർത്താവിനെ പരിഗണിക്കുന്ന ഭാര്യമാരായിരിക്കണം. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശ്രദ്ധിക്കാനും എങ്ങോട്ട് പോകുന്നു, എപ്പോഴാ വരിക, ഇതൊക്കെ ഭാര്യമാരന്വേഷിക്കണം. ഇപ്പോൾ പല നാട്ടിലും നമ്മൾ സഞ്ചരിക്കുന്നതാണ്, എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പുര വന്ന ആളന്വേഷിക്കാം, മൂപ്പര എവിടെ പോയത്, ഇപ്പം ഇവിടെ ഉണ്ടായി, ഇനി എടുക്കാൻ പോയെന്നറിയില്ല. ഇങ്ങനത്തെ ഭാര്യ ഉണ്ടാകാൻ പാടില്ല. ഭർത്താവ് എടുക്കു പോവാണെങ്കിൽ എന്ത് ചെയ്യണം? ഭാര്യ വരണം. അത് എന്നോട് പറഞ്ഞു പോകണ്ടങ്ങൾ എന്ന ചോദ്യമല്ല, അയാളെന്തോ തിരക്കിൽ പോവാ, ഇനി വിളിക്കാന്നോട്ടും കരുതിയുണ്ടാവും, പക്ഷെ അത് പോരാ. ആ സമയത്ത് ഭാര്യമാര് ഭർത്താവ് വീട് വിട്ടു പോകുമ്പം ഇറങ്ങി വന്ന് എന്തായതാ, എങ്ങോട്ടാ, എപ്പോൾ വരിക, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വാങ്ങി വെക്കണം. അതൊരു പരിഗണനയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ യാത്രയപ്പ് കൊടുത്ത ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയോട് വലിയ സ്നേഹം ഉണ്ടാവുന്ന ഭർത്താവ്, അയാളുടെ ഔദ്യോഗിക ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിയിൽ അയാൾ തിരിഞ്ഞിരിക്കൂല. കാരണം അയാളെ മനസ്സിൽ ഈ ഓർമ്മ, അവസാനം കണ്ടത് ഭാര്യൻ്റെ മുഖ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഭാര്യയുണ്ട്, ആ ഭാര്യയുടെ ചിത്രം മനസ്സിലുള്ള ആൾ വേറെ എങ്ങോട്ടും അയാളെ ചിന്ത പോവില്ല, ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരും. ചില ആളുകൾ പരാതി പറയാറുണ്ട്, ഭർത്താവ് വീട്ടിലേക്ക് വരുന്നില്ല, വരുന്നതിനെ വൈകി 12 മണിക്കാണ്. അതെന്തുകൊണ്ടാ? പോകുമ്പോഴും ശ്രദ്ധയല്ല, വരുമ്പോഴും ശ്രദ്ധയല്ല. അങ്ങനത്തെ വീട്ടിലേക്ക് കയറി വരാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പം പരമാവധി നല്ലതോളം ഉറങ്ങിയിട്ട് വരലാന്ന് കരുതിയിട്ടാണ് ഈ 12 മണി ഞാൻ കാത്തുക്കണം.
അപ്പൊ നേരത്തെ ഭർത്താവ് വീട്ടിലേക്ക് വരണമെങ്കിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്താക്കണം, യാത്രയപ്പ് കൊടുക്കണം, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വരുന്ന സമയത്തും ശ്രദ്ധിക്കണം. കുട്ടികളെ ഏൽപ്പിക്കാനല്ല, പോയി വായിൽ പറഞ്ഞു കൊടുത്താളി മക്കളെ എന്ന് പറയുന്നതിന് പകരം ഭാര്യ വന്നിട്ട് വാതിൽ തുറക്കും. ഭർത്താവിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റുവാങ്ങുക. എന്താണ് ആവശ്യം അതറിഞ്ഞ് പെരുമാറുക. ഇങ്ങനെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പരിഗണന നൽകിക്കൊണ്ട് പരസ്പരം ഭാര്യയും ഭർത്താവും പെരുമാറുന്ന ശീലമുണ്ടായാൽ തീർച്ചയായും ആ കുടുംബത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, കുടുംബക്കാരെ പരസ്പരം കുറ്റം പറയാതിരിക്കണം. ഭർത്താവ് ഭാര്യയുടെ കുടുംബക്കാരെ കുറിച്ച് എന്തു പറയരുത്, ഭാര്യയോട് കുറ്റം പറയരുത്. എൻ്റെ അമ്മ അങ്ങനെയാണ്, എൻ്റെ വാപ്പൻ്റെ കഥ പറയാതക്കലാണ്, കണ്ട രണ്ട അളിയമാര് കണ്ടാ ചവിട്ടാൻ തോന്നും. ഇങ്ങനെയൊക്കെ ഭാര്യനോടൊരു ഭർത്താവോ ഭർത്താവിനോട് ഭാര്യയോ പറഞ്ഞാൽ അവരൊക്കെ മനസ്സിൽ അത് ഏൽപ്പിക്കുന്ന മുറിവ് ചെറുതായിരിക്കില്ല. ചിലപ്പോൾ ഭാര്യയ്ക്ക് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ചെയ്യുന്നില്ല, പക്ഷെ അവളെ മനസ്സിൽ ഒരിക്കലും ആ മുറിവ് മായാതെ കിടക്കും. ഒരു കാരണവശാലും കുടുംബക്കാരെ കുറ്റം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അപ്പം എന്നെ എൻ്റെ കുടുംബക്കാർ ഇങ്ങക്ക് പണ്ടേ കണ്ടുകൂടാ അതോളം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര നന്നായിട്ടും കാര്യമില്ല. അപ്പം ഭാര്യ അങ്ങോട്ടോ ഭർത്താവ് ഇങ്ങോട്ടോ കുറ്റം പറയരുത്. അത് അമ്മായിനെ പറ്റിയാണെങ്കിലും നാത്തുമാരെ പറ്റിയാണെങ്കിലും അമ്മോശനെ പറ്റിയാണെങ്കിലും അളിയന്മാരെ പറ്റിയാണെങ്കിലും ഒന്നും പരസ്പരം നമ്മൾ കുറ്റം പറയാൻ പാടില്ല, ഒരാളോടും പറയാൻ പാടില്ല. അഞ്ചാമതായി, കുടുംബത്തിൽ സംതൃപ്തി ഉണ്ടാവാൻ ഒരു നേരത്തെ ഭക്ഷണം എല്ലാവരും ഒന്നിച്ചിരുന്ന് തിന്നുന്ന ശീലം ഉണ്ടാവണം. അത് രാത്രിയേ നടക്കുള്ളൂ. ഉച്ചക്ക് പിന്നെ ഒരു കുട്ടി കോളേജിൽ മറ്റോ സ്കൂളിൽ വാപ്പ ജോലിൻ്റെ സ്ഥലത്ത് അവിടെ ഒന്നിച്ചിരുന്നിൽ നടക്കില്ല. രാത്രി നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ വരുന്ന ആളുകളൊക്കെ വാപ്പുണ്ടെങ്കിൽ വാപ്പയും കൂടെ ഇല്ലെങ്കിൽ ഉമ്മയും മക്കളൊക്കെ അത് കുടുംബത്തിൻ്റെ പാർലമെൻറ്റ് ചേർന്ന് തീരുമാനം പറയണം. എന്താ തീരുമാനം പറയേണ്ടത്? രാത്രി ഭക്ഷണം കഴിക്കൽ ഇന്ന സമയത്താണ്, ഒരെട്ടര മണി. ഇശാൻ്റെ ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കുക. ആ സമയമാകുമ്പോഴേക്ക് എല്ലാവരും എത്തണം, വാപ്പയാകുന്ന പ്രധാനമന്ത്രിയുടെ ഓർഡറാണ് ഇത്. നടപ്പിലാക്കാൻ പറ്റിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, നമ്മളെ മക്കൾ ഇരുട്ടിൻ്റെ മറവിൽ അങ്ങാടിയിലൂടെ അലഞ്ഞു തിരിയുന്നത് ഇല്ലാതെയാക്കാൻ പറ്റും. ഓന് ബോധം വരും, ചെന്നില്ലെങ്കിൽ വാപ്പ ചോദ്യം ചെയ്യും, ഉമ്മ കാത്തിരിക്കും, ഞാൻ ചെല്ലാതെ ഭക്ഷണം കഴിക്കൂല. അതൊരു നിബന്ധനയായി ഒരു നിർബന്ധമായി അവരെ ബോധ്യപ്പെടുത്തിയാൽ രാത്രി സമയത്ത് അങ്ങാടിയിലൂടെ അലഞ്ഞു തിരിയുന്ന മക്കൾ നമുക്കുണ്ടാവില്ല. രണ്ടാമത്, ഇങ്ങനെ എല്ലാവരും ഒരു മേശക്ക് ചുറ്റും ഇങ്ങനെ ഇരുന്നാൽ ആ ഇരുത്തത്തിൽ ഇക്കാക്ക അനുജന് ചോറ് അങ്ങോട്ടിട്ട് കൊടുക്കണം, പൊരിച്ച മീനിൻ്റെ വലിയ കഷ്ണം വാപ്പ ചെറിയ മോൻ ഇങ്ങോട്ടിട്ട് കൊടുക്കണം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ദിവസവും ഒരു നേരമെങ്കിലും തീൻമേശക്ക് ചുറ്റും നമുക്കൊന്നിച്ചിരിക്കാൻ കഴിഞ്ഞാൽ ആ പ്രായോഗിക പ്രവർത്തനമുണ്ടാക്കുന്ന പരസ്പര സ്നേഹം ചെറുതാവൂല. ഈ ഒറ്റൽ വെച്ച് തിന്നണ സംസ്കാരം നമ്മളൊന്ന് ഒഴിവാക്കണം. നമ്മളിപ്പോൾ അങ്ങനെയുള്ളൂ, ഒരുത്തം വന്ന് അത് നിന്ന്, വേറൊരുത്തം വന്ന് അത് നിന്ന്. ഉമ്മാൻ്റെ പണി എന്താ, വാതിലുറക്കൽ തന്നെ അല്ലേ? ഒരുത്തം വരലപ്പോളാ ഓ ഒമ്പേർക്ക് മറ്റോമ്പോ ഒരു ഗ്രൗണ്ട് തുടങ്ങിയാണ് ഓൻ ആടെ ഉണ്ടായാലേ, അവിടുത്തെ കളി തീരുമ്പോൾക്ക് എത്ര ആവും, 12:30 ആവും. അതിൻ്റെ ഇടയിൽ വേറെ ഒരുത്തം വരും, ഓൻ വയലിന് പോയതാണ്, അത് കഴിഞ്ഞ് ഒരു 10:30 ഓനെത്തുക. ഇങ്ങനെ ഉമ്മാക്ക് പണി എന്താ, ഇവർ വന്ന് ട്രിങ് എന്നറി, അപ്പം അമ്മ പോയി വായിൽ പറഞ്ഞു ഓന് ഓർമ്മത്ത്, പിന്നെ വേറൊരുത്തം വന്ന് ഓന് ചോറ് വിളമ്പി കൊടുത്ത്, അങ്ങനെ നേരം വെളുക്കണവരെ വാതിൽ ഉറക്കണ ഒരു പണിയാണ് ഉമ്മക്ക്. ഉമ്മക്കും വേണ്ട ഉറങ്ങുക, ഇനി മറ്റോലൊക്കെ നീക്കണതിന് മുമ്പ് രാവിലെ ചായ ഉണ്ടാക്കേണ്ട ഈ ഉമ്മ തന്നെയാണ്. ഇങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കാൻ എല്ലാ വീട്ടിലും ഒരു നേരം, അത് രാത്രി, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കണം. ആറാമത്തെ കാര്യം, ഒരിക്കലും ഉമ്മയും ബാപ്പയും മക്കളെ മുമ്പിൽ വെച്ച് വഴക്കിടുന്ന സാഹചര്യം ഉണ്ടാകരുത്. വാപ്പൻ്റെ കയ്യിൽ ഓലക്ക, അമ്മൻ്റെ കയ്യിൽ അമ്മി അടിയ, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം. എന്നിട്ട് ചില വാപ്പാര് മക്കളെ കൂടെ കൂട്ടാൻ മക്കളോട് എനിക്ക് പിന്നെ ഈ തള്ളനെ ഞാനായിട്ടട്ട മൊഴിയല്ല, എത്ര കാലമായി ഞാൻ ഇതിനെ കൊണ്ടെടുക്കണ അറിയാം. അപ്പം ഉമ്മ ഇങ്ങോട്ട്, ഈ തന്തപുടീൻ്റെ കൂടെ ഞാനായതുകൊണ്ടാണ് 30 കൊല്ലം നിന്ന്, അല്ലെങ്കിൽ വേറെ
ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഇട്ടെറിഞ്ഞു നിങ്ങളെ വിചാരിച്ചിട്ട് മാത്രം അവിടെ നിങ്ങളുടെ കൂടെ നോടി, അല്ല എൻ്റെ കൂടെ നോടി, അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ പക്ഷം ചേർക്കുക. എന്താ ഇതിൻ്റെ കാര്യമുള്ളത്? ഈ രണ്ടാളോടും മക്കൾക്ക് ഉറപ്പായിരിക്കും. ഒരു കുട്ടി എന്താവൂല, ഉമ്മയും ബാപ്പയും കലഹിക്കണി ഇഷ്ടപ്പെടൂല. എന്തെങ്കിലും തെറ്റോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ പോലും അത് നിങ്ങളെ ഉറക്കറയിലിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. പണ്ട് പറയലുണ്ടല്ലോ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയെന്നൊക്കെ. അങ്ങനെ അതിൻ്റെ ഉള്ളിലാട് തീരണം, ഇത് പുറത്ത് കുട്ടികൾ അറിയാൻ പാടില്ല. അപ്പോൾ കുട്ടികൾ അറിയുന്ന രീതിയിൽ വാപ്പയുമ്മയും തമ്മിൽ വഴക്കുണ്ടായാൽ ആ കുട്ടികളും അതേ വഴക്കടിയന്മാരാവും. ജൈനുദ്ദീൻ മഹദൂമ് തങ്ങൾ പറഞ്ഞല്ലോ, ഫത്വുൽ മുയിൽ, നമ്മൾ നല്ലോണം സ്നേഹിക്കുന്ന ആളെ നോക്കിയിട്ട് കെട്ടണം, ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ സ്നേഹിക്കുന്ന ഭർത്താവിനെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൻ്റെ പ്രായോഗികത എങ്ങനെയാണ്? ഒരു രണ്ടു കൊല്ലം സ്നേഹിച്ചു നോക്കുക ആദ്യം, എന്നിട്ട് കെട്ടുക അല്ല. അവരെ ഉമ്മാനെയും ബാപ്പാനെയും പരിശോധിക്കുക എന്നാണ്. മാതാപിതാക്കൾ പരസ്പരം സ്നേഹമുള്ളവരാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് പെൺകുട്ടിയെ എടുത്താലും ആൺകുട്ടിയെ എടുത്താലും അവർ നല്ലവരായിരിക്കും. അതിനെന്തു വേണം? ഉമ്മയും ബാപ്പയും പരസ്പരം കലഹിക്കുന്ന ചുറ്റുപാട് ഉണ്ടാകാൻ പാടില്ല. ഏഴാമത്തെ കാര്യം, മക്കളെ തല്ലി വളർത്തുന്നവരാകരുത് നമ്മൾ. കുട്ടികളെ അദബ് പഠിപ്പിക്കണം. അദബ് പഠിപ്പിക്കാനുള്ള രീതി അടിയാണ് എന്ന് തെറ്റുധരിച്ച പലരുമുണ്ട്. പ്രത്യേകിച്ച് ഉമ്മമാർ, മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഉമ്മമാർ കുട്ടികളെ തല്ലുന്ന പ്രധാന പ്രായം 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. 3 വയസ്സ് മുതൽ 7 വയസ്സിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് വല്ലാതെ തല്ല് കിട്ടും. ചിലപ്പോൾ അവരെ കാരണം കൊണ്ട് പോലും ആയിരിക്കില്ല അടി കിട്ടണം. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടാക്കി, അങ്ങനെ ഭാര്യക്ക് നല്ല വർത്താനം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടി, ഓളെ മനസ്സിങ്ങനെ മുറിവേറ്റിക്കുക. അപ്പോഴാണ് ആ 3 വയസ്സുള്ള ഉറക്കത്തു നിന്ന് നീച്ച് വന്നിട്ട് ഓനൊരു കരച്ചില, ഒരൊറ്റ ഒന്ന് ഓനാട് കൊടുത്ത്. യഥാർത്ഥത്തിൽ ഈ അടി ആർക്കാർ? ഞങ്ങൾ ഭർത്താവിൻ്റെ നെഞ്ഞത്താ. പക്ഷെ കിട്ടിയത് ആർക്കാ? ഹീ സാധുവിന്. ഇത് മൂപ്പരോടുള്ള ദേഷ്യമാണ്. ഈ 3 വയസ്സുകാരൻ്റെ പുറത്ത് ചാമ്പ്യത് ആ കുട്ടിക്ക് അടി കിട്ടുകയാണ്. ഇതുപോലെ ചിലപ്പോൾ എന്തിനായിരിക്കും മക്കൾക്ക് അടി കിട്ടുക? അത് ഓളിങ്ങനെ പാല് കാച്ചുക, ആ പാല് കാച്ചണതിൻ്റെ ഇടക്ക് ഓക്ക് ശ്രദ്ധ പോയി, അപ്പോഴാണ് മറ്റോ വന്നിട്ട് ഇങ്ങ അതുമാണ് എന്തുമാണ്, അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പാല് പറഞ്ഞു, അപ്പോൾ ഓനൊന്ന് അടു കൊടുത്ത്. പാല് പറഞ്ഞതിന് ആർക്കാ അടി? അത് ഈ ചെറിയ കുട്ടിക്ക് കിട്ടുക. വലിയ കുട്ടിക്ക് അടി കിട്ടൂല, ചെറിയ കുട്ടിക്ക് അടി കിട്ടും. അപ്പം അവർ ചെയ്യാത്ത കാരണം കൊണ്ട് പോലും ദേഷ്യം തീർക്കാൻ കുട്ടികളെ തല്ലുന്ന സ്വഭാവം ഉണ്ടാകും. ഒരിക്കലും ആ മക്കൾ നമ്മളെ അനുസരിക്കുന്നത് ആദരവിൻ്റെ അനുസരണയല്ല, അത് പേടിയുടെ അനുസരണയാണ്. പേടിയുടെ അനുസരണ അതൊരിക്കലും എന്നൊന്നും നിലനിൽക്കൂല. ഇതിന് പകരം എന്താ ചെയ്യേണ്ടത്? അടിക്കുമെന്ന് പറയാം, അടിക്കരുത്. അടിക്കാൻ തുടങ്ങി അതിനെ കഴിഞ്ഞ് എന്തിനും ഏതിനും അടിയാണ് പിന്നെ ഓന് ഉളുപ്പുണ്ടാവില്ല. നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഭാര്യനെ തന്നെ അടിക്കണം എന്ന് പറഞ്ഞോടത്ത് പോലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഓയറ മുബറജിൻ, പൊട്ട് പൊളിയെന്ന് ചെയ്യണാതിയല്ല, അതൊക്കെ ഒരു ഞെട്ടിക്കലാണ്. ലറബ എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചു എന്ന് അർത്ഥം ഉണ്ടല്ലോ, ആ ഞെട്ടിക്കലാണ് അവിടെ വേണ്ടത്. അല്ലാതെ തല്ലി ഒരാളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു നല്ല രീതിയല്ല. അവർക്ക് നമ്മളോട് വെറുപ്പ് എക്കാലത്തുണ്ടോ? സ്നേഹം വേണം. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം കൊടുത്താണ് കുട്ടികളെ വളർത്തിയത്. അഖറു ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെടുത്ത് ഇങ്ങനെ ചുംബിക്കുന്നത് കണ്ടപ്പം പറഞ്ഞില്ലേ, നബിയെ 10 മക്കളുണ്ട് എനിക്ക്, ഞാൻ ഇന്ന് വരെ ഒറ്റൊന്നിനും ചുംബിച്ചിട്ടില്ല. അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യുർഹം മല്ലാ യുർഹം, അങ്ങോട്ട് സ്നേഹം കൊടുക്കാത്തവന് ഇങ്ങോട്ട് സ്നേഹം തിരിച്ചു കിട്ടൂല. മക്കൾ നമ്മൾ പ്രായം ചെന്നാൽ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെങ്കിൽ സ്നേഹം കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ വളർത്തണം. അപ്പം മക്കളെ തല്ലുന്ന സംസ്കാരങ്ങൾ ഇത് നമ്മൾ ഒഴിവാക്കുക. ദേഷ്യം, ആ ദേഷ്യം വരുമ്പോൾ നമ്മൾ കുട്ടികളെ തല്ലല്ല വേണ്ടത്, അത് തണുപ്പിക്കാനുള്ള ആർജവം നേടിയെടുക്കുകയാണ് വേണ്ടത്. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞില്ലേ, ലൈസ ശദീദു ബിസ്സുറഅ, ഗുസ്തി എടുത്ത് ഒരാളെ ഇടിച്ചു വീഴ്ത്തുന്നവനല്ല ശക്തിമാൻ. ഇന്നമ ശദീദുല്ലദി യംലിഖു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് തൻ
തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ അവനാണ് ഏറ്റവും വലിയ ശക്തൻ. ദേഷ്യം വരുമ്പോൾ കുട്ടികളെ തച്ച് ദേഷ്യം അവസാനിപ്പിക്കലല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയണം. ഒരാൾ വന്ന് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ ഉപദേശം തേടിയിട്ടുണ്ടല്ലോ, എനിക്ക് നല്ലൊരു ഉപദേശം തരണം നബി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ലബ്, ദേഷ്യപ്പെടരുത്. അയാൾക്ക് വലിയൊരു ഗൗരവമായി തോന്നില്ല. വീണ്ടും ആവശ്യപ്പെട്ടു, നബിയെ ഒരു നല്ലൊരു ഉപദേശം തരി. നബി പിന്നെയും പറഞ്ഞില്ല, ആ തകളവ്, നിങ്ങൾ ദേഷ്യം പിടിക്കാഞ്ഞാൽ മതിയാണ്. പിന്നെയും വന്നു അയാൾ ഒരു ഉപദേശവും തരണം. അയാളോട് അയെന്നെ പറഞ്ഞില്ല, ആ തകളവ്, ദേഷ്യം പിടിക്കുമെന്നുമാണല്ലോ നോക്കുക, ഒരു മൂന്നട്ടം മറിഞ്ഞ്. അങ്ങനെ അയാൾക്ക് ദേഷ്യമൊന്നും പിടിച്ചില്ല. അപ്പം അത് വലിയൊരു ഉപദേശമാണ്, ദേഷ്യം പിടിക്കാതിരിക്കുക, ഈറ പിടിക്കാതിരിക്കുക. ഈറ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു പോകരുത്. അത് നമുക്ക് പിന്നെ ആ ഖേദം തീരൂല, മക്കൾക്ക് നമ്മളോടുള്ള പ്രതിഷേധവും തീരൂല. മക്കൾക്ക് വലിയ വെറുപ്പുണ്ടാകും ആ ഉമ്മനോടും വാപ്പനോടും. ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ നമ്മൾ ശീലിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുക? നിൽക്കണവനാണെങ്കിൽ ഇരിക്കുക. ഇപ്പോൾ വാട്സപ്പിൽ കഴിഞ്ഞ ആഴ്ച കണ്ടു, ഒരു ഉസ്താദുണ്ട് കുട്ടീനെ തല്ലണം, നിങ്ങളുണ്ടല്ലേ, അടിച്ചിട്ട് അവസാനം പിടിച്ച് നിലത്ത് കയറിയ. നമ്മളെ നാട്ടിലല്ല, ഉത്തരേന്ത്യയിലാണ്. എന്ത് സ്വഭാവമാണ്? ഇപ്പം നമ്മൾ ഇടുക്കിയിൽ നിങ്ങൾ കേട്ടില്ല, ഇപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്തില്ല എന്ന് പത്രത്തിൽ കണ്ട്. അത് വേറൊരുത്തൻ്റെ മകന, രണ്ടാം അച്ഛനാണ് ഇവൻ. ആ കുട്ടിയെ എടുത്ത് നിലത്തെറിഞ്ഞിട്ട് തലക്ക് ക്ഷതയേറ്റിപ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ്. 7 വയസ്സായ കുട്ടിയാണ്. അപ്പം ഈ രീതിയിലുള്ള ഈറ വരുന്ന സമയത്ത് ഈറുള്ള ആളുകൾ എന്ത് ചെയ്യുക? നിൽക്കുമ്പോഴാണ് ആ ഈറ പിടിച്ചത്, ഇരുന്നാളെ. ഇരുന്നിട്ട് ഈറ മാറുന്നില്ലേ, കിടക്ക തന്നെ. ഈറ പിടിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം ഒന്നായിട്ട് ചൂടാവല. ഇരുന്നിട്ടും കടന്നിട്ടും ഒന്നും മാറുന്നില്ല, പിന്നെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുകയാണ് പിന്നെ പരിഹാരം. അതിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓലു എടുക്കാൻ പറഞ്ഞു. ഓലു എടുത്താൽ എന്താവും? കുറച്ച് തണുപ്പ് വരും, അപ്പം ഈറ മാറും. അപ്പം ദേഷ്യം പിടിച്ച് കുട്ടികളെ മേൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളൊരിക്കലും കുടുംബത്തിൽ നാശമുണ്ടാക്കുന്ന ആളുകളാകരുത്. കുട്ടികളെ വെറുതെ തല്ലരുത്, സ്നേഹം കൊടുത്തുകൊണ്ട് പോറ്റ. ഇന്ന് നമ്മളെ മക്കളൊക്കെ ഈ ഒളിച്ചോട്ടം, എല്ലാവരും ഇങ്ങനെ പറയണ്ടല്ലോ, ഒളിച്ചോടിപ്പോവാണ്, അവിടെ പായാണ്, ഇങ്ങോട്ട് പായാണ്, വാപ്പാനും വിട്ട് ബോംബെയിലേക്ക് പോയി. ഈ നമ്മൾ ഈ പെൺകുട്ടികൾ ഒളിച്ചോടുന്ന വാർത്ത മാത്രം നമ്മൾ കേൾക്കുള്ളൂ. പുതിയ കണക്കനുസരിച്ച് പെൺകുട്ടികളുടെ 3 ഇരട്ടിയാണ് ആൺകുട്ടികൾ അപ്രത്യക്ഷമായത്. നാട് വിട്ടു, അത് ആൺകുട്ടിയെല്ലാം പോയിക്കോട്ടെ, പിന്നെ പരാതിയൊന്നും കൊടുക്കുന്നില്ല ആരും. ഈ പോകുന്ന കുട്ടികൾ അധോലോക സംഘത്തിലും മറ്റ് കൊലയാളി സംഘത്തിലൊക്കെയാണ് പിന്നെ ചെന്നപ്പെടുക. എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രം? കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർക്ക്, കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം കിട്ടാതെ പോകുമ്പോൾ അത് തരാൻ തയ്യാറുള്ളവൻ്റെ പിന്നാലെ പോകുന്നു എന്നതാണ് ഇതിൻ്റെ മനഃശാസ്ത്രം. ഉദാഹരണത്തിന്, ഇപ്പം വീട്ടിലെപ്പോഴും ഉണ്ടാകാത്ത ആൾക്കാരാണല്ലോ നമ്മൾ ഉസ്താദുമാര്, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ. ഇവരൊക്കെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കൽ എങ്ങനെ? ചിലപ്പം ഇക്കാക്കാനെ വിളിച്ചിട്ട് ഗൾഫ് എന്ന് പറയും, പിന്നെ എൻ്റെ മമ്മദിനെ ഒന്ന് നോക്കണം കേട്ടോ, ഓപ്പ് 24 മണിക്കൂർ അങ്ങാടിയില്ല, കണ്ടാട് പായിപ്പിച്ചോട്ടുണ്ട് പുരയിലേക്ക്. ഇത് ഇക്കാക്കക്ക് ഫോൺ ചെയ്ത് പറഞ്ഞതാ. അനുജനെ വിളിച്ചപ്പം പറഞ്ഞു, ഓൻ 24 മണിക്കൂറും പന്തളിയാ, ഇതൊന്ന് കണ്ടാലേ ഒന്ന് പറയേണ്ടി അവനോട്. വാപ്പ മകൻ നന്നാണെന്ന് ചോദിച്ചിട്ട് ഉപദേശിക്കുകയാണ് ജ്യേഷ്ഠനെ അഞ്ചിനൊക്കെ വിളിച്ചിട്ടേ. കൂട്ടത്തിൽ അളിയനെ വിളിച്ചപ്പം ഓനോടും പറഞ്ഞു, അയ്യോ നോക്കണം കേട്ടോ അമ്മേനെ, ഒപ്പം പ്ലസ് വണ്ണിലൊക്കെയാണ്, ഒന്ന് ശ്രദ്ധിക്കണേ, വാപ്പക്ക് മക്കളെ കാര്യത്തിൽ പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ മമ്മദ് അങ്ങാടിയിൽ ഇറങ്ങിയപ്പോണ്ട് മൂത്താപ്പ ഇങ്ങനെ വരുന്നേ. മൂത്താപ്പ എന്താ പറഞ്ഞ്? കണ്ണിയാൻ പൊട്ടിക്കും, പുരയ്ക്ക് പോയിക്കോ, ഇവിടെ അങ്ങാടിയിലാ വാപ്പ വിളിച്ചു ഇന്നലെ 24 മണിക്കൂർ അങ്ങാടിയിൽ എപ്പോഴാ ഇടുന്നതാണ്. അങ്ങനെ അങ്ങാടിൻ്റെ മറ്റേ തലക്കത് പോണാട എളാപ്പം കിട്ടി തന്നെ. എളാപ്പൻ്റെ ഭർത്താൻ്റെ കാലിയാന്താ ചൊറിച്ചു, 24 മണിക്കൂർ പന്തളിയാലേ. അങ്ങനെ വേറൊരു ഗ്യാങ്ങിൽ ഒരു മരുഗിൽക്കാട് പോയതാ, അവിടെ ഉണ്ട് അളിയൻ. അളിയൻ പറഞ്ഞേ, പിന്നെ വാപ്പന്നല വിളിച്ചിന് അനാ മേലെ ഏൽപ്പിക്കരുത് കേട്ടോ, പോയിക്കോ ഇവിടുന്ന്, എവിടെ നിൽക്കാൻ പയ്യ. പുരയിൽ എന്നാ ഉമ്മ പറയും, ഞാൻ വാപ്പ വിളിക്കട്ടെ, വാപ്പനോട് പറയും ഞാൻ തന്നെ. അങ്ങനെ എല്ലായിടത്തുനിന്നും കുറ്റപ്പെടുത്തൽ, പരാതി, ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി, ഒരു മോനെ, ഇങ്ങനെയുള്ള ഒരു വിളി ആ കുട്ടി കേട്ടിട്ട് കാലത്രായി. ഈ കുട്ടിയാണ് കോളേജിൽ പോകുമ്പം ബസ് സ്റ്റോപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുത്തം വന്നിട്ട് ബൈക്കുമായിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ കുട്ടികളൊക്കെ അപ്പം ബൈക്കിന് കൈയാട്ടണ കാലമാണല്ലോ. അപ്പം ഇതിൻ്റെ വേക്ക് കയറ്റി ഓം വിവരങ്ങളൊക്കെ ചോദിച്ചു, ഇവനെ മനസ്സിലാക്കി. ഓനെന്തോ ചില്ലറ കൊടുത്തു, അല്ലെങ്കിൽ മിഠായി കൊടുത്തു,
അവൻ്റെ പരിധിയിലാക്കി പരിചയം സ്ഥാപിച്ചു. പിന്നീട് കഞ്ചാവ് വിൽപ്പനയുടെയും അതുപോലുള്ള പലതിൻ്റെയും കാരിയറുകളാക്കി ഈ കുട്ടിയാണ് ഇവൻ ദുരുപയോഗം ചെയ്യുന്നത്. ഇപ്പം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംസ്കാരം. അവസാനം ഈ കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസരം ഉണ്ടാകുന്നു. കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങളെ വാഴക്കാട് സ്റ്റേഷനിൽ, വാഴക്കാട്ട് ഹൈസ്കൂളിൽ മാത്രം 48 കുട്ടികളെ പിടികൂടി. എന്തിൻ്റെ പേരിൽ? മയക്കുമരുന്ന് ഉപയോഗിച്ച്. മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേര് സന്തോഷം എന്ന് പറയുന്ന എസ് ഐ ആണെന്നുള്ളത്. അങ്ങനെ അതിൽ 42 നമ്മളെ ഉമ്മത്ത. ഇത് ഏതെങ്കിലും സമുദായത്തിൻ്റെ പ്രശ്നമല്ല, വ്യാപകമായി മലബാറിൽ ഏതോ മാഫിയ സംഘം ശക്തമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ ഭയക്കണം. കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഉള്ളിൽ 1000-ൽ ഫുട്ബോൾ ഗ്രൗണ്ടുകളാണ് നമ്മളെ മലബാറിൽ ഉണ്ടായത്. 6 മാസത്തിൻ്റെ ഉള്ളിൽ. നിങ്ങളൊക്കെ കാണുന്നില്ലേ സഞ്ചരിക്കുന്ന സമയത്ത്, അല്ലേ, എങ്ങനെ പച്ച വിരിച്ച സാധനം കണ്ടില്ലേ? എന്താ ഇതിൽ സംഭവിക്കുന്നത്? നമ്മളെ യുവത്വം ഉറങ്ങണില്ല. ചെറുപ്പക്കാർക്ക് രാത്രി ഉറക്കല്ല. നിങ്ങൾ രാത്രി 12 മണിക്ക് ചെന്ന് നോക്കി, ഈ ഗ്രൗണ്ടിൻ്റെ സമീപത്ത് വണ്ടി നിർത്തിയിട്ട് അവരുറങ്ങാതെ കളിക്കുകയാണ്, കളിച്ച് തിമിർക്കുകയാണ്. രാത്രി ഉറങ്ങാത്ത യുവത്വം പകലിന് എന്തിനു പറ്റും? ഈ സമുദായത്തിൻ്റെ ആയുസ്സും ആരോഗ്യവും വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള കണ്ണികളായി നമ്മളെ കുട്ടികൾ മാറിപ്പോകുന്നത് കുടുംബത്തിൽ നിന്ന് അർഹമായ പരിഗണനയും സ്നേഹവും ലഭിക്കാത്തതുകൊണ്ടാണ്. ഇതേ കാരണം തന്നെയാണ് പെൺകുട്ടികൾ ഒളിച്ചോടുന്നതിൻ്റെ പിന്നിൽ. ഉമ്മക്ക് ഇരുന്നാലെനിക്കൊരു കുറ്റം പറയാനേ ഉള്ളൂ. ബാപ്പ വിളിക്കുമ്പം എന്നെ ഉപദേശിക്കാന്നാ പറയാ, പക്ഷെ എന്താ ശകാരിക്കല. അമ്മോൻ കണ്ടാലും ചീത്ത അറിയും, എളാപ്പ കണ്ടാലും ചീത്ത പറയും. ഒരു മോളെ എന്ന വിളി കേട്ടിട്ട് കാലങ്ങളായി. അപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു ചെറുപ്പക്കാരൻ ഒന്ന് പുഞ്ചിരിച്ചു. ദാഹിച്ചു വലഞ്ഞ സമയത്ത് വേയാമ്പലിന് ഒരിറ്റ് പാനജലം കിട്ടിയ സന്തോഷമായിരിക്കും ഈ പെൺകുട്ടിക്കൊരു പുഞ്ചിരി എന്ന് പറയുന്നത്. അതിൽ തെറ്റുദ്ധരിച്ച് കൗമാരത്തിൻ്റെ ചാബല്യത്തിൽ അവൻ്റെ പിന്നാലെ സ്നേഹം ലഭിക്കുമെന്ന് കരുതി അവൾ ഒളിച്ചോടുന്നുണ്ടെങ്കിൽ യഥാർത്ഥ കുറ്റവാളി ആരാണ്? ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് മക്കളെ സ്നേഹം കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർത്തേണ്ടത്, അടിച്ചുകൊണ്ടല്ല. 8-ാമത്തെ കാര്യം, കൊത്തുവാക്ക് മക്കളെ പരിശീലിപ്പിക്കരുത്. മറുത്തു പറയുക. നമ്മൾ എന്തു പറഞ്ഞാലും അതിനെ എതിർത്ത് പറയുന്ന കുട്ടികളുണ്ടല്ലോ. ചില വീട്ടുണ്ടാകും കുട്ടികൾ, മോനെ ആ തോർത്തുണ്ടോ നിങ്ങൾ എടുത്താ, അത് നിങ്ങൾക്കായിട്ട് എടുത്താ പോരെ. ഈ ശൈലി ഇതൊന്ന് പീടിയെ പോയെന്ന് എന്നോണ്ടാവില്ല. ഇത് എവിടുന്നാ കുട്ടികൾ പഠിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ച് അത് നമ്മളെടുത്തുന്നതാണ്. ഉമ്മയും ബാപ്പയാണ് ഈ ഒരു കൊത്തുവാക്ക് കുട്ടികളെ ശീലിപ്പിക്കുന്നത്. ഉമ്മ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്കും മകൻ വന്ന് ചോദിക്കും, ഉമ്മ എനിക്ക് ചോറ്. ചോറിൻ്റെ തലയിലാ, അടുക്കളയിലല്ലേ? അങ്ങനെ പറയലുണ്ടോ നിങ്ങൾ? എന്നാ അതേ മറുപടി ഇങ്ങോട്ടും കിട്ടും, അതേ മറുപടി കിട്ടും. എൻ്റെ ബുക്ക് എടേ അമ്മ, എൻ്റെ ബുക്ക് ഞാൻ അടുക്കൽ. ഇത് പറയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ ഓനത് ശീലിക്കുകയാണ്. ഇതിന് പകരം നമ്മളെവിടെയാണെങ്കിലും കുളിക്കണടത്താ കുളിമുറിയിൽക്ക് അവൻ ചോറ് വയ്ക്കുന്നത്, എന്നാലും നമ്മൾ കൊത്തുവാക്ക് ശീലിപ്പിക്കണ്ട. ഒരു 5-ൻ്റെ അവിടെ നിൽക്ക്, ഞാൻ കുളിച്ച് ചേട്ട വരാം. അല്ല നമ്മളോട് പറഞ്ഞെന്താ, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കില്ലേ, യാ അയ്യുഹല്ലദീൻ ആമനു തഖുല്ലാ വഖൂലു ഖൗലൻ സദീദ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹനെ പേടിക്കണം. വഖൂലു ഖൗലൻ സദീദൻ, വളച്ചു കെട്ടില്ലാത്ത, വക്രതയില്ലാത്ത, ചൊവ്വായ സംസാരം മാത്രം സംസാരിക്കുക. ഇങ്ങനല്ലേ പറഞ്ഞു? ഈ വളച്ചു കെട്ടിയിട്ടാണ് കുട്ടികളങ്ങനെ ശീലാക്കണത്. പിന്നെ എന്തു പറഞ്ഞാലും ഓല് എതിർത്ത് പറയാ, കൊത്തു പറയാ. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. അത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും കിട്ടുന്ന ശൈലിയാണ്. നമ്മൾ സൂക്ഷിക്കണം, നല്ല മാതൃകകൾ കാണിക്കണം. 9-ാമത്തെ കാര്യം, ഞാൻ 1 മുതൽക്ക് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവും, വയ്ക്കൂലേ? നിങ്ങൾ ചോദിച്ചാൽ മതി പെണ്ണുങ്ങളോട്, നിങ്ങളോട് വെക്കേണ്ട ആവശ്യമില്ല. 9-ാമത്തെ കാര്യം എന്താ? അത് മാതൃക കാണിക്കുക. ഉമ്മയും ബാപ്പയും മാതൃക കാണിക്കണം. പറച്ചിലല്ല, പറച്ചിലിനേക്കാൾ വേണ്ടത് എന്താ? നമ്മളെ കണ്ട് കുട്ടികൾക്ക് പകർത്താൻ കഴിയും. തോനെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ഉദാഹരണത്തിന് നമ്മളൊക്കെ കുട്ടികളോട് മുസാഫ് എടുത്ത് ഓതി വയ്ക്കുകയാണെങ്കിൽ മക്കളെ ഇഷാമാരിബിൻ്റെ ഇടയിൽ കച്ചറുണ്ടാക്കണമെന്നൊക്കെ പറയും. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? മാരി നിസ്കാരം കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ എടുക്കുക.
എടുത്തിട്ടൊരു മൂന്ന് ദിവസം നിങ്ങൾ ഇങ്ങനായിട്ട് ഓതി നോക്കി, തബാറക്കായിട്ട് ഓതി നോക്കി, ഉറക്കെ ഇതാ വക്കായത്തി ഒന്ന് ഓതി നോക്കി, യാസീൻ ഓതി നോക്കി. നാലാമത്തെ ദിവസം നിങ്ങൾ പറയാതെ നിങ്ങളെ മകനും മകളും ഖുർആൻ ഓതുന്ന ശീലുണ്ടാവും. ഇനി പറയേണ്ടി വന്നാൽ തന്നെ വാപ്പിയുമ്മയും ചെയ്യുന്നുണ്ടെങ്കിലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന നമ്മളപ്പുറത്തു നിന്ന് ഇങ്ങനെ വാട്സപ്പ് നോക്കുകയാണ്, അല്ലെങ്കിൽ ടി വി കാണുകയാണ്, കുട്ടികളോട് വായിച്ചുകൂടിയടാ എന്ന് പറയാണ്, അവർ വായിക്കൂല. അവർ വായിക്കണമെങ്കിൽ നമ്മുടെ മാതൃക ഉണ്ടാവണം. നമ്മൾ ഖുർആൻ ഓതണം, പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികൾ, അവരെ കൊണ്ടും ഖുർആൻ ഓതിപ്പിക്കണം, ആൺകുട്ടികളെ കൊണ്ടും ഖുർആൻ ഓതിപ്പിക്കണം. തബാറക്ക അത് ഓതാത്ത ഒരു രാത്രി നമുക്കുണ്ടാകരുത്. നമ്മളെ മുൻഗാമികൾ നമുക്ക് ഭക്ഷണം തരാൻ നിബന്ധന വെച്ചത് തബാറക്ക ഓതണമെന്നായിരുന്നു. കാരണം എന്താ, അവർ നമ്മളെ ദുന്യാവ് മാത്രം രക്ഷപ്പെട്ടാൽ മതിയെന്ന് ചിന്തിച്ചവരായിരുന്നില്ല. നമ്മൾ ഖബറിൽ വരുമ്പോൾ അവിടെ സാന്ത്വനം പകരാൻ സൂറത്ത് തബാറക്ക വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ ഖബർ ജീവിതം അത് റാഹത്തിലാകണമെന്ന് ആഗ്രഹിച്ച മാതാവും പിതാവും അത് അന്ന് നമ്മളെ ഓതിപ്പിച്ചു. സൂറത്ത് ഇദാവക്കാത്തി വലിയ ഫലമുള്ള സൂറത്താണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ, വസ്സാബിഖൂന അല്ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ആ ഗണത്തിൽപ്പെട്ട ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ പോരാളിയെ, അത്തരം പോരാളികൾക്ക് മഹാന്മാരായ ഖലീഫമാർ പെൻഷൻ അനുവദിച്ചിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് വലിയ ഒരു പണക്കിഴി ഖലീഫ പെൻഷനായി കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞു, ധാരാളം പെൺമക്കൾ ഉള്ളതല്ലേ, അവർ കെട്ടിക്കാൻ സമയമാകുമ്പം അവർക്ക് വേണ്ടി ചെലവാക്കാം എന്ന് പറഞ്ഞ് പണം കൊടുത്തയച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പണം തിരിച്ച് ഖജനാവിലേക്ക് തന്നെ അടച്ചിട്ട് പറഞ്ഞ വാക്കെന്തായിരുന്നു, എൻ്റെ പെൺമക്കളെ കെട്ടിക്കേണ്ട സമയം വരുമ്പോൾ സാമ്പത്തിക പ്രയാസമുണ്ടാവുമെന്ന് എനിക്ക് പേടിയില്ല, കാരണം ആ മക്കൾ ഓർമ്മ വച്ച കാലം മുതൽ ഇദാ വഖഅത്തിൽ വാഖിഅത്തു ലൈസ ലി വഖഅത്തിഹാ കാദിബ എന്നു തുടങ്ങുന്ന സൂറത്ത് ഓതൽ പതിവാണ്. സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി പാരായണം ചെയ്യുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ല. ആ ഈമാനോടുകൂടെ കുട്ടികൾ ഖുർആൻ ഓതണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, മാതൃക കാണിച്ചു കൊടുക്കണം. വല്യപ്പ, വല്യുമ്മ, ഉമ്മ, വാപ്പ ഇവരൊക്കെ മരിച്ചുപോയാലുണ്ടാവും. നമ്മൾ എന്തു വേണം, സ്വന്തം മക്കളെ വെള്ളിയാഴ്ച രാവിലെങ്കിലും അടുത്തേക്ക് വിളിക്കുക, മക്കളെ വരി, എന്നിട്ട് അന്ന് നമ്മളെ വാപ്പ സഹിച്ച ത്യാഗം, ഉമ്മ സഹിച്ച പ്രയാസം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കഥ മക്കളെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുക. വല്യപ്പാക്ക് അന്ന് ജോലി എന്തായിരുന്നു, അവരെങ്ങനെയാണ് നമ്മളെ പോറ്റിയത്, അന്ന് നോമ്പുറക്കാനൊക്കെ എന്തായിരുന്നു, കോമാങ്ങ പുഴുങ്ങി നോമ്പുറന്ന കഥയൊക്കെ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കഥകളൊക്കെ നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഉണ്ടാവും. അത്തരം ഏതെങ്കിലും ഒരു കഥ മക്കളെ വിളിച്ച് പറഞ്ഞിട്ട് അവരൊക്കെ പട്ടിണി കിടന്നാൽ ഞങ്ങളെ പോറ്റിണ്ടാക്കിയത് മക്കളെ, അതുകൊണ്ട് അവരെ കബറിലേക്ക് നമുക്കൊരു യാസീൻ ഓതണം കുട്ടികളോട് പറയാം. അങ്ങനെ കുട്ടികളും നമ്മളും കൂടി ഒരു യാസീൻ പതിവാക്കിയാൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ മാതൃക ആര് പിന്തുടരും, നമ്മളെ മക്കൾ. നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഒരു യാസീൻ ഓതുന്നൊന്നും കുട്ടികളെ ദൃഷ്ടിപ്പെട്ടിട്ടില്ലേ, വയലുകൊണ്ട് ഫലല്ല, മാതൃക ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വാപ്പ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ജുമുഅ കഴിയുമ്പം കുട്ടികളോട് പറയണം, എല്ലാവരും അവിടെ നിൽക്കണം, ഓടിപ്പോകരുത്. ജുമുഅ കഴിഞ്ഞാൽ എന്തു വേണം, മക്കളെ കൂട്ടി, പേരക്കുട്ടികളെ കൂട്ടി നമ്മൾ വല്യാപ്പൻ്റെ കബറും പുറത്ത് പോകണം. അവിടെ പോയി കണ്ണു നിറഞ്ഞ് ദുആ ചെയ്യണം. ഈ അനുഭവമാണ് നാളെ ഞാനും നിങ്ങളും കബറിലെത്തിയാൽ നമ്മളെ മക്കൾ നമ്മൾക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള പാഠമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ മാതൃകകൾ നമ്മൾ അവരെ മുമ്പിൽ അവതരിപ്പിക്കുക. പത്താമതായി, കുടുംബത്തിന് വേണ്ടി നമ്മൾ പരിശീലിപ്പിക്കേണ്ട ഒന്നാണ് ദാന ശീലമുണ്ടാക്കുക. ചെറിയ മക്കളാണെങ്കിൽ പോലും അവർക്ക് നമ്മൾ മിഠായി കൊടുത്താൽ കുട്ടികളോട് എന്ത് പറയണം, മോനെ എല്ലാവർക്കും കൊടുക്ക്. ഇവൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, തൊട്ടപ്പുറത്തെ പുരയിലാണ്, 2 വയസ്സാണ് 3 വയസ്സാണ്, വേഗം പറയണം, നാ കുഞ്ഞുമോന് കൊണ്ടുകൊടുക്കും മിഠായി. പലരും ചെയ്യലെന്താ, ആരും കാട്ടണ്ടോ,
ഒറ്റക്ക് തിന്നാള, ഇതാർക്കും കാണിച്ചു കൊടുക്കണ്ട, ഇങ്ങനെ മക്കളോട് പറയാൻ പാടില്ല. കുട്ടികളെ കയ്യിൽ എന്ത് വിഭവം കൊടുത്താലും ഇത് പങ്കുവെക്കാൻ പരിശീലിപ്പിക്കണം. എന്നാലേ മക്കൾ ദാനശീലരാവുകയുള്ളൂ. നമ്മൾ തന്നെ ഒരു വയലിൻ്റെ സദസ്സിൽ നിന്നൊക്കെ സംഭാവന കൊടുക്കുകയാണെങ്കിൽ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കുട്ടീൻ്റെ കൈ കൊടുത്തിട്ട് മോനെ ഇത് കൊണ്ടുകൊടുക്കുന്നുണ്ട്, കുട്ടി പഠിക്കട്ടെ. അള്ളാഹു പറഞ്ഞ അങ്ങനെ ലവാംഫിക്കു മിമ്മാ റസഖ്നാകും, അള്ളാഹു നൽകിയത് നിങ്ങൾ പങ്കുവെക്കണം. ആ പങ്കുവെപ്പ് നമ്മളെ മക്കളെ പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ശീലിപ്പിക്കണം. നമ്മളൊക്കെ സ്കൂളിൽ നാണയനിധി നടപ്പിലാക്കലുണ്ട്. ഇപ്പം ഞങ്ങൾ ഇടവണ്ണപ്പാറ ജലാലിയെ നമ്മളെ സ്കൂളിൽ പാവപ്പെട്ട രോഗികൾക്ക് വീൽ ചെയറും അതുപോലുള്ള സാധനങ്ങളൊക്കെ വിതരണം ചെയ്തു. എങ്ങനെ വിതരണം ചെയ്ത്, കുട്ടികൾ 1 രൂപ 2 രൂപ ഒക്കെ സംഭാവന ചെയ്ത് നാണയം നൽകി അത് ശേഖരിച്ചു കൊണ്ടാണ്. ഇതെന്തിനാ നമ്മൾ ചെയ്യുന്നത്? കുട്ടികൾക്ക് ശീലമുണ്ടാക്കാനാണ്, പാവങ്ങളെ സഹായിക്കണം. അങ്ങനത്തെ പ്രായോഗികമായ പരിശീലനങ്ങൾ കുട്ടിക്കാലത്ത് നമ്മൾക്ക് കൊടുക്കണം. ഞാൻ നീട്ടുന്നില്ല, നല്ല അമ്മായിമ്മമാരാവണം. ഒരിക്കലും മരുമക്കളെ വേദനിപ്പിക്കുന്നവരാവരുത് നമ്മൾ. മരുമകളുടെ മാനസികാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം. അവളുടെ നാട് വേറെയാണ്, മാതാപിതാക്കൾ ആ നാട്ടിലാണ്. പഠിച്ച സ്കൂളും മദ്രസയും കളിച്ചു നടന്ന മാവിൻ ചുവടും പുളിച്ചുവടും എല്ലാം വേറൊരു ഗ്രാമത്തിലാണ്. അതൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മളെ ഈ ഗ്രാമത്തിലെ ചെറിയ കൂരയിലേക്ക് ഒരു പെൺകുട്ടി വന്നത് ഇവിടെ സമാധാനം കിട്ടുമെന്ന് കരുതിയാണ്. അതിനു പകരം ആ വേദനിക്കുന്ന മനസ്സിനെ, ഹൃദയത്തെ നമ്മൾ ഒരിക്കലും നൊമ്പരപ്പെടുത്തരുത്. ചിലപ്പോൾ ഒരു 18-19 വയസ്സൊക്കെ ആയ കുട്ടിയാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. ഇവളെല്ലാം അറിയേണ്ടവളാണ്, അവൾക്കറിയാത്ത ഒന്നും ഉണ്ടാവരുത്. അവളെ പെരുമാറ്റം 100% ഇതൊന്നും ആരും നിർബന്ധം കരുതരുത്. ഇത് കുട്ടികളാണ്, അവരിനിയും പഠിച്ച് വളരാനുണ്ട്. ആ ഒരു അവസ്ഥയും അവരെ പ്രായമൊക്കെ പരിഗണിച്ച് സ്വന്തം മക്കളെപ്പോലെ മരുമക്കളെ കാണാനും അവരെ വളർത്തിയെടുക്കാനും അറിയാത്ത ജോലികളൊക്കെ പരിശീലിപ്പിക്കാനും പെരുമാറ്റങ്ങളൊക്കെ പരിശീലിപ്പിക്കാനും ഉമ്മ തയ്യാറാകണം. അല്ലാതെ ഓളമ്മ എല്ലാം പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് വിടണ്ട് എന്നൊരു മുൻ തീരുമാനമെടുത്ത് ചെറിയ ഫാൾട്ട് കാണുമ്പോഴേക്ക് അതിൻ്റെ പേരിൽ വഴക്കിട്ടടിക്കുന്ന അമ്മായിമ്മമാർ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ മരുമക്കളെ വേലക്കാരികളായി കാണരുത്. അവർ മാത്രം ജോലി എടുക്കുക, പെങ്ങന്മാരിവിടെ വേറെണ്ട്, നാത്തുമാരുണ്ട്, ഓലൊക്കെ എപ്പോഴേ എഴുന്നേൽക്കുക. ആ ചായ കുടിക്കാനുള്ള സമയമാകുമ്പോൾ മന്നം മന്നങ്ങനെട്ട് വരുമല്ല, ഇവളോ ഇവള് നേരത്തെ നീച്ചിട്ട് എല്ലാം ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു പെണ്ണിനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വേലക്കാരിയാക്കാൻ പറ്റൂല. എല്ലാവരും വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട ആഹാരം ഉണ്ടാക്കുക, വീടും പരിസരം വൃത്തിയാക്കുക, ഇതല്ലേ വീട്ടിലെ പണി. ആ പണി കൂടിയെടുക്കണം, എല്ലാവരും പങ്കുചേരുക. ഒരിക്കലും ഒരു മരുമകളെ വേലക്കാരിയായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇനി ഏതെങ്കിലും മക്കളുമായി നിങ്ങളെ മരുമകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കുക, നിങ്ങളെ പെൺകുട്ടികളായിട്ടോ മറ്റോ എന്തെങ്കിലും വാഗ്വാദമോ പ്രശ്നമുണ്ടായാൽ നല്ല അമ്മായിമ്മ അവിടെ പശ്ചം ചേരൂല. അവിടെ ഒരു ഒരു ജഡ്ജിയുടെ റോളായിരിക്കും, രണ്ടാളെയും പക്ഷം ചേരൂല. ഇനി ചീത്ത പറയുകയാണെങ്കിൽ തന്നെ ആരേ പറയുള്ളൂ, സ്വന്തം മക്കളെ. അങ്ങനെ പറയണ്ട, അല്ലാതെ മരുമകളല്ല. അങ്ങനെ നമ്മൾ നടുവിൽ നിന്ന് അവരെ നേരെയാക്കാൻ ശ്രമിക്കുക എന്നതിനു പകരം നിങ്ങൾ നിങ്ങളെ മക്കളെ പക്ഷം ചേർന്നാൽ ഇവൾ ഒറ്റപ്പെട്ടില്ലേ, ആ പെൺകുട്ടിയുടെ മനസ്സിലേൽക്കുന്ന മുറിവ് അത് അള്ളാഹു കാണുമെന്ന് നമ്മൾ അറിയണം. അത്തരം ഘട്ടങ്ങളിൽ ഉമ്മമാർ ഉണർന്നു പ്രവർത്തിക്കണം. അതേപോലെ മകനോടൊപ്പം കഴിയാൻ ഉമ്മ സ്വാതന്ത്ര്യം കൊടുക്കണം. അതിപ്പോൾ ഈ നിങ്ങളെ ഉമ്മമാരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. അപൂർവം ചില നാട്ടിലൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഉമ്മ തന്നെയാണ് പെണ്ണിട്ടിച്ചോക്ക്, പക്ഷേ ഓൻ്റെ കൂടെ കിടക്കുന്നതോ ഇരിക്കുന്നതോ ഉമ്മാക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ചില പകലുകളൊക്കെ ഒഴിവിട്ടുമ്പം ഭർത്താവിൻ്റെ ഇരുത്തെങ്ങാനും പോയിരുന്ന ആ ഇപ്പം തന്നെ മുടട്ട് കിടക്കാൻ എങ്ങോട്ട് പോരെ, കണ്ടുവിടും ഉമ്മാക്ക്. ഇങ്ങനത്തെ ഉമ്മാരൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവില്ലോണ്ട് പറയേണ്ടതില്ല. എന്നാലും നിങ്ങളെ ശ്രദ്ധയിൽ അങ്ങനത്തെ പോലെ ആരെങ്കിലും പെട്ടാൽ നിങ്ങൾ പറയാം അങ്ങനെ ചെയ്യരുത്. അതിനൊക്കെ ഒരു സ്വാതന്ത്ര്യം ഓൽക്ക് നമ്മൾ കൊടുക്കണം. ഇതുപോലെ തന്നെ അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരഭിനന്ദനം പറയാം. എത്ര കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അവരെടുക്കുന്ന ജോലിയും വേലയും ഒക്കെ കൂലി കണക്കാക്കുകയാണെങ്കിൽ നമ്മളൊരു വേലക്കാരനെ വെച്ചാൽ നമുക്ക് കിട്ടുന്ന ശമ്പളം കൊടുത്താൽ മതിയാവും ഈ മരുവളെടുക്കുന്ന പണിക്ക് പകരം? ഒരിക്കലും മതിയാവും. അത്രയും വലിയ ജോലി അവർ നമ്മളെ വീട്ടിലെടുക്കുന്നുണ്ട്. ഇതിന് പകരമായി ഒരു 10 പൈസയും നമ്മൾ കൊടുക്കുന്നില്ല, വേണ്ട, ഒരു നല്ല വാക്ക് പറയാൻ നമ്മൾ തയ്യാറാകണം. ചില പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് ആ വീടിൻ്റെ സംസ്കാരം തന്നെ അവർ മാറ്റി.
ഒരമ്മോശനും അമ്മായി ഇരുന്നിങ്ങനെ പറയാ കൊലായ്മന്നേ, അയൽവാസിയായ പെണ്ണവിടെ വന്നപ്പം എൻ്റെ മരോള് റസിയല്ലേ, ഓള് വന്നതിൻ്റെ ശേഷം അതാണ്ട ഈ മുറ്റൊക്കെ കണ്ടില്ല ഇങ്ങനെ പൂന്തോട്ടായി മാറി, പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ കാട് മൂടി കിടക്കേനി, റസ്യ ദൗത്തുനിന്ന് കേട്ടാ എന്തൊരു സന്തോഷം ഉണ്ടാവൂക്കല്ലേ, അവൾ വന്നിട്ടുണ്ടാക്കിയ ഒരു നേട്ടം അതൊന്ന് എടുത്തു പറയാ, അതിൻ്റെ ക്രെഡിറ്റ് അവൾക്ക് കൊടുക്കുക, ഇതല്ലേ ഒരു പെൺകുട്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പം അഭിനന്ദിക്കേണ്ടതിന് അഭിനന്ദിക്കുക, ഒരിക്കലും അവളെ വീട്ടുകാരെ നമ്മൾ കുറ്റം പറയാതിരിക്കുക, അതൊക്കെ അവർക്ക് വേദന ഉണ്ടാക്കും. അങ്ങനെ നല്ല അമ്മായിമ്മമാരാവണം, അതോടൊപ്പം നല്ല മരുമക്കളും ആവണം. നല്ല മരുമക്കൾ ഉമ്മാനെ, ഭർത്താവിൻ്റെ മാതാവിനെ സ്വന്തം ഉമ്മാനെ പോലെ സ്നേഹിക്കണം, അതിന് ഉമ്മച്ചി എന്ന് നീട്ടി വിളിക്കണം. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനൊന്നോട് വിളിക്കാൻ തോന്നില്ല, അടുത്തൊന്നും ഉമ്മയെന്നൊക്കെ വിളിക്കും, ഇങ്ങോട്ട് വന്നാൽ ആ തള്ളാന്നാ പറയാ, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, കുരുത്തക്കേട് പറ്റും. ഭർത്താവിൻ്റെ ഉമ്മാനെ തള്ളാന്ന് പറയാ, തന്താന്ന് പറയാ, ഇങ്ങനെ പറയരുത്. അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. അതോടൊപ്പം തന്നെ ഭാരമുള്ള ജോലികളൊക്കെ അമ്മായി എടുക്കുമ്പം അത് എടുക്കണ്ടെന്ന് പറയാം. ചിലപ്പം വലിയ ബക്കറ്റും വെള്ളമൊക്കെ അവിടെ അമ്മായി ഇങ്ങനെ പൊന്തിച്ചാൽ നിങ്ങളവിടെ വെച്ച് ഊരൊളുക്കണ്ട എന്ന് മരോള് പറഞ്ഞാൽ, ചില മരോള് ഇന്ത്യക്കല്ല, എന്താ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒന്നും എടുക്കലുണ്ടാവില്ലാന്ന്. അങ്ങനെയൊന്നുമല്ല, അമ്മായി എന്ന് പറഞ്ഞാൽ ആരാ ഞങ്ങൾ, അതിനൊന്നും അമ്മായി വിടില്ല. അമ്മായി പറയേ, ജി വിചാരിച്ചായിരുന്നു ഈറ്റ രണ്ടെണ്ണം എടുക്കും ഞാൻ എന്നാൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ, അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കൂലെന്നൊന്നും വിചാരിക്കണ്ട. പക്ഷെ ആ പറച്ചിൽ അമ്മായിക്ക് മരുമകളോട് സ്നേഹം ഉണ്ടാക്കുന്ന വലിയ ഭാരമുള്ള ജോലി അവരെ തൊട്ട് തടയുക. അതുപോലെ തന്നെ അമ്മായി ചെയ്യുന്ന നല്ല കാര്യത്തൊന്ന് അഭിനന്ദിക്കാതെ ഒന്നും ബേജാറാകണ്ട. ചിലപ്പോൾ അമ്മായി ഒരു കറി ഉണ്ടാക്കും, ഒന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അമ്മായി എങ്ങളെ ഉമ്മ നിങ്ങളാ മീൻകറി ഉണ്ടല്ലോ അത് ഇടിവെട്ട് മീൻകറി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഏത് പണിയെടുക്കാത്ത അമ്മായിമാരും പണിയെടുക്കാൻ തുടങ്ങും. ഒരു നല്ല അഭിപ്രായം കൊടുക്കട്ടെ, ഒരു കറി അവരുണ്ടാക്കിയപ്പോൾ തീരെ അടുക്കള വരലില്ല, ഒരു ദിവസം ഉണ്ടാക്കി പോയതാ, എന്നാലും അങ്ങനെ ഒരു വാക്കുകാരൻ ഇനി എന്നും കറി ഉണ്ടാക്കാൻ ആര് വരും, അമ്മായിമ്മ വരും. അങ്ങനെ അവർക്ക് അഭിനന്ദനം കൊടുക്കുക. മുമ്പൊരമ്മായിമ്മയും മരോളും തമ്മിൽ തെറ്റിയിട്ട് അവസാനം നന്നായത് ഇങ്ങനത്തെ ഒരു അഭിനന്ദനത്തുമല്ല, ആൾക്കാരൊക്കെ പറഞ്ഞ് നന്നാക്കിയതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സൽക്കാരം സംഘടിപ്പിക്കാമെന്നും കരുതി. അങ്ങനെ ഒരു കൗൺസിലർ പറഞ്ഞു കൊടുത്തു, സൽക്കാരം കഴിഞ്ഞു വന്നാൽ അമ്മായിമ്മ ചോദിക്കും ഞങ്ങളൊക്കെ വന്നിട്ട് എന്തേ എൻ്റെ കുടുംബക്കാരും അയലക്കാരൊക്കെ പറഞ്ഞേന്ന്. അപ്പോൾ പറഞ്ഞു കൊടുത്തത് എന്താ, അങ്ങനെ പറഞ്ഞാൽ മതി, പിന്നെ നിങ്ങളെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കണം അത് നാത്തൂനാണോ നാത്തൂനാണോ എന്ന്. അതെന്താ അങ്ങനെ വെച്ച്, നിങ്ങളെ കണ്ടാൽ അത്രല്ലേ വയസ്സ് തോന്നിക്കൊള്ളൂ. ഇതോടെ അമ്മായിമ്മക്ക് ഈ മരുവളോട് വലിയ ഇഷ്ടമായി പോയിന്ന. അപ്പം പുകയ്ത്തലും അഭിനന്ദനമൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. ആ രീതിയിലൊന്ന് മാനസികമായി പരിഗണിച്ച് പെരുമാറിയാൽ മതി. അതുപോലെ ഉമ്മക്ക് എന്തെങ്കിലും അസുഖമോ രോഗമൊക്കെ വന്നാൽ അവിടെ ഉമ്മാനെ കേൾക്ക തന്നെ ഭർത്താവിനോട് പറയണം, ഉമ്മ നല്ല രാത്രി കുരച്ചിട്ടേ ഒരു മിനിറ്റ് ഉറങ്ങിയിട്ടില്ല, നിങ്ങളൊന്നും പണിക്കോ ഇല്ലെങ്കിലും മാണ്ടിയില്ല, ഉമ്മാനെ കൊണ്ടുപോകണം അല്ലെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇതെങ്ങാനും ഉമ്മ കേട്ടാൽ ഉമ്മ ചിന്തിക്കൂല, ഇൻകുണ്ടല്ലോ വേറെ അഞ്ചാറിന് അന്നേരം ഈ കുട്ടികളെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ, ഇല്ല ഈ മരുവളോടായിരിക്കും ഇഷ്ടം ഉണ്ടാകുക, അതിനെ ഈ കുരച്ച് ചത്തോട്ടെ എന്നാണ് വിചാരിക്കണ ചിലരെ. അങ്ങനെ ആവരുത്, അമ്മായിമ്മനെ സ്നേഹിക്കുന്നവരങ്ങനെ കരുതൂല. അമ്മായിമ്മക്ക് സ്വന്തം മകനിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ മരുവള് മുന്നിൽ നിന്നോ ഒരിക്കലും ആ പൊരയിൽ അമ്മായിമ്മ മരുവളും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഉമ്മാക്ക് കിട്ടേണ്ട അവകാശങ്ങൾ മകനിൽ നിന്ന് തടയാൻ മരുമകൾ കാരണക്കാരിയാകുന്നു എന്ന തോന്നൽ ഉമ്മാക്കുണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുക, പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ ഉമ്മാക്ക് കിട്ടേണ്ട അർഹമായ പരിഗണനകളൊക്കെ വാങ്ങിക്കൊടുത്ത് ഒരു ടൂറ് പോവാണ്, സിയാറത്ത് ടൂറ് പോവാണ്, നിങ്ങളെടുത്ത് കാറുണ്ട്, അനാവശ്യത്തിന് പോകില്ലല്ലോ. അപ്പോൾ അമ്മായിനെ വിളിക്കണം, നിങ്ങൾ കയറി നമ്മൾ മമ്പറത്തൊന്ന് പോകുന്നുണ്ട്. ഉമ്മാക്ക് വലിയ സന്തോഷമാണ്, മരോള് വിളിച്ചു കൊണ്ടുപോകണം ഉമ്മാനെ. നാത്തുമാരെ കൊണ്ടുപോകണം, നാത്തുപോരുണ്ടാവില്ല. നിങ്ങൾ ഒരു പത്തെട്ടം പോകുമ്പോൾ രണ്ടെട്ടം കൊണ്ടായാൽ മതി, എന്നാൽ തന്നെ എന്താവും അവർക്ക് വെറുപ്പൊക്കെ മാറും. അല്ലാതെ നിങ്ങളിങ്ങനെ എന്നും ഇറങ്ങിപ്പോവുക, എൻ്റെ ആങ്ങളല്ലാ പോണ്, ആങ്ങളെ ഓള് സ്വന്തം പാട്ടിലാക്കിയാണ്, മകൻ ഓള് പാട്ടിലാക്കിയാണ് എന്നൊക്കെ ഇവർക്ക് തോന്നണെന്തുകൊണ്ടാണ്, ഇവർക്കും ചില അവകാശങ്ങൾ ഉണ്ടല്ലോ, അത് മറന്നു കളയാതിരിക്കുക. ഡ്രസ്സ് വാങ്ങുമ്പം ഭാര്യയ്ക്ക് മാത്രം ചില ഭർത്താക്കന്മാർ വാങ്ങി വരുമ്പോൾ അയാളോട് പറയുക, വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ആ ഓക്കും കൂടി എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ ഇത് പുറത്ത് കാണിക്കണ്ടാണ് നിന്നോട്ട്, നിങ്ങൾ ഓക്ക് വാങ്ങി, അല്ലെങ്കിൽ ഈ കുട്ടികളെ മനസ്സ് വേദനിക്കൂലേ, അവൻ്റെ കൂടപ്പുറപ്പുകളല്ലേ ഞങ്ങൾ, ഞങ്ങൾക്കൊന്നും വാങ്ങാതെ ഭാര്യയ്ക്ക് മാത്രം ഡ്രസ്സ് വാങ്ങി, അപ്പോഴാണ് ഭാര്യയും നാത്തുമാരും തമ്മിൽ പ്രശ്നം ഉണ്ടാവുക. ഇതൊക്കെ ഒഴിവാക്കാൻ
മനഃശാസ്ത്രപരമായി തന്നെ പെരുമാറാൻ പരിശീലിച്ച് സംതൃപ്തമായ കുടുംബം കെട്ടിപ്പടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കുടുംബങ്ങളെ ഇരു ലോകത്തും കൺകുളിർക്ക സന്തോഷം നൽകുന്ന കുടുംബങ്ങളാക്കി തരുമാറാ.